ഈശ്വര ഈ മഹാലോകം എന്റെ കുഞ്ഞിനും പകർന്നാലും പാടില്ല പാടില്ല കമലം കമലം ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് നീ യാത്ര പറഞ്ഞ് ഞാൻ രോഗിയായി തീർന്നു കമലം രോഗിയായി തീർന്നു പറയൂ കമലം ഈ കുഞ്ഞിനെ ഞാൻ ആരുടെ കൈകളിൽ ഏൽപ്പിക്കും എനിക്ക് ഒന്നും പറഞ്ഞുകൂട എന്തിനാ ഞങ്ങളെ വിളിപ്പിച്ചത് എന്താ കരയുന്നത് അതെ അങ്ങ് എന്തിനു കരയുന്നു ഓ സുഹൃത്തിന്റെ കാര്യം ഓർത്താണോ കൊള്ളാം കഴുത്തിലൊരു നീര് വന്നു എന്ന് വിചാരിച്ച് ഇത്രയും സങ്കടപ്പെടാൻ എന്തിരിക്കുന്നു ഇവിടെ നല്ല ഡാക്ടർമാരില്ലേ ചികിത്സിക്കാൻ ശുശ്രൂഷിക്കാൻ ഞങ്ങളും ഒക്കെ ഇല്ല പിന്നെ ഞങ്ങളില്ലേ അങ്ങനെയല്ല ഭാസ്കരമുള്ള ഇത്രയും നാളും ഞാൻ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്റെ സുഹൃക്കേട് ക്യാൻസറാണ് ഭാസ്കരമുള്ള ഡോക്ടർമാരുമായി ആലോചിച്ചതിന് ശേഷം ഞാനൊരു തീരുമാനത്തിലെത്തിയിരിക്കാം അതറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത് അങ്ങയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ ഒരുക്കമാണ് അതെനിക്കറിയാം ഭാസ്കരമുള്ള എന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ഞാൻ ബോംബെയിലേക്ക് പുറപ്പെടുക അവിടെ വെച്ച് സുഖപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ മറുരാജ്യത്തേക്ക് പോയെന്ന് വന്നേക്ക് എന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തയാണ് എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നത് ഭാസ്കരമുള്ള നിങ്ങളെ എന്റെ മകനെ ഞാൻ ഏൽപ്പിക്കുക വളരെ സന്തോഷം വളരെ സന്തോഷം ഈശ്വരൻ അങ്ങനെയാണ് വിധിച്ചിട്ടുള്ളതെങ്കിൽ ഞങ്ങൾ പാവങ്ങളാണെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിനേക്കാൾ കാര്യമായി അങ്ങയുടെ കുഞ്ഞിനെ ഞങ്ങൾ നോക്കാം ഞങ്ങൾ നോക്കിക്കൊള്ളാം ഭാസ്കരമുള്ള എന്റെ അച്ഛനുള്ള കാലം മുതൽ നിങ്ങൾ ഈ വീട്ടിൽ അംഗങ്ങളായിട്ടാണ് കഴിയുന്നത് ജീവിതാവസാനം വരെ അതിന് വ്യത്യാസം വരരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ശാരദ അമ്മയില്ലാത്ത ഈ കുഞ്ഞിനെ നിങ്ങളെ ഞെരേൽപ്പിക്കാം ഈ കുഞ്ഞിനെ ചൊല്ലി അങ്ങ് ഒരു തരത്തിലും വിഷമിക്കരുത് ഈശ്വരൻ അങ്ങയുടെ തൂക്കേട് പെട്ടെന്ന് ഭേദമാക്കും അദ്ദേഹത്തിന് ടാക്സി കൊണ്ടുവന്നിട്ടുണ്ട് പോകാൻ ടാക്സി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഭാസ്കരപ്പിള്ളി ഇനി ഞാൻ എന്ന് വരും എങ്ങനെ വരും എന്നുള്ളത് നിശ്ചയിക്കാൻ വയ്യ ഇതാ 10,000 rupees എന്റെ കുഞ്ഞിന് ഒരു കുറവും വരുത്താതെ അവനെ നല്ലവണ്ണം വളർത്തണം അയ്യോ പണമൊന്നും വേണ്ട അങ്ങന്നെ ഈ പണമില്ലെങ്കിലും ഈ ശരീരത്തിൽ ശ്വാസം ഉള്ളിടത്തോളം കാലം അവിടത്തെ കുഞ്ഞിനെ ഞാൻ രാജകുമാരനെ പോലെ വളർത്തിക്കൊള്ളാം അങ്ങ് ഭയപ്പെടണ്ട അയ്യോ പണമൊന്നും വേണ്ട ഭാസ്കരപ്പിള്ളി ഇരിക്കും മോനെ അച്ഛൻ പോയിട്ട് വരട്ടെ എന്റെ മോൻ കരയരുത് ഈ അച്ഛനും അമ്മയും നിന്നെ നല്ലവണ്ണം നോക്കിക്കൊള്ളു വണ്ടിക്ക് സമയമായി ഭാസ്കരപ്പിള്ളി ഞാൻ ബോംബെയിൽ എത്തിയ ഉടൻ എന്റെ മേൽവാസം അറിയിക്കാം കുഞ്ഞിന്റെ വിവരങ്ങളൊക്കെ എപ്പോഴും എന്നെ അറിയിക്കാം അങ്ങതിൽ ഒട്ടും ഭയപ്പെടണ്ട ദിവസവും ഓരോ എഴുത്തു വീതം എന്നിൽ നിന്നും അങ്ങേക്ക് കിട്ടിക്കൊണ്ടിരിക്കും എല്ലാം ഞാൻ ഭാസ്കരപ്പിള്ളി ഏൽപ്പിക്കും ധൈര്യമായിട്ട് പോണം എന്റെ കുഞ്ഞു വേറെ അങ്ങയുടെ കുഞ്ഞു വേറെ ഒരു വ്യത്യാസമേ ഉണ്ടാവില്ല അങ്ങോട്ടും വിഷമിക്കണ്ട സമാധാനമായിട്ട് പോണം തൊണ്ണൂറ്റെട്ട് 99 100 500 rupees അല്ലേ ഇതെന്താ പണം നോക്കി വായും പിടിച്ചോണ്ടിരിക്കുന്നത് എടി പണം എന്ന് പറഞ്ഞ പിണം പോലും ബാവിളിക്കും മോനെ
തന്നെ അവന്റെ പണം തന്നെ. പക്ഷെ ഇപ്പോ ഇതെന്റെ പണമാ ഗതി. ഞാൻ ഒരു വലിയ പണക്കാരനാകുമെന്ന് എത്ര ജ്യോതിഷന്മാര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? എല്ലാം എന്റെ മോന്റെ ഭാഗ്യമാ. ഈ പണം കൊണ്ട് ഞാൻ എന്തെല്ലാം ചെയ്യണമെന്ന് നീ നോക്കിക്കും. ഈ പണം ചെലവാക്കാൻ നമുക്കെന്താ കാര്യം? എന്ത് കാര്യം വന്നോ? പണം എന്റെ കയ്യിൽ വന്നതുകൊണ്ട്. വല്ലവരുടെയും പണം കൊണ്ടാണോ നമ്മൾ പണക്കാരാകേണ്ടത്? എടി, വല്ലവന്റെയും പണം കൊണ്ടേ ആരും പണക്കാരായിട്ടുള്ളൂ, അല്ലാതെ അവനവന്റെ പണം കൊണ്ടല്ല. നോക്ക്, ഇന്ന് രാത്രി തന്നെ നമുക്ക് സ്ഥലം വിടണം. എന്തിനാ? എന്തിനോ? എടി, നീ എന്റെ ഭാര്യയാണോ അതോ വേറെ വല്ലവരുമാണോ? എടി, ഭാര്യയുടെ കർത്തവ്യം ഭർത്താവ് പറയുന്ന അനുസരിക്കേണ്ടതാ. ഞാൻ പറയുന്നു ഇന്ന് രാത്രി സ്ഥലം വിടണമെന്ന്. എന്തിനാ ഏതിനും ഒന്നും ചോദിക്കണ്ട. ചേട്ടോ, എങ്ങോട്ടാ യാത്ര? ഗുരുവായൂർക്ക്. ഈ പാതിരാത്രിയിലോ? രാത്രിയിലല്ലേടാ യാത്രക്ക് സുഖം. വിഷു കഴിഞ്ഞിട്ടായിരുന്നു ഞാനും കൂടെ വന്നേനെ. അതുവരെ ഞങ്ങൾ ഇവിടെ നിൽക്കണോ അതോ ഈ വണ്ടിയിൽ ഇരിക്കണോടാ? പിന്നെ എന്നാ തിരിച്ചു വരിക? ഞങ്ങൾ വന്നില്ല, ഈ നിനക്ക് വലിയ നഷ്ടം തന്നെ അല്ലേ? മര്യാദക്ക് വീടെല്ലാം സൂക്ഷിച്ച് ഇവിടെ തന്നെ കിടന്നോ കേട്ടോ. വണ്ടി വിട്, വണ്ടി വിട്. ഞാൻ വാങ്ങിച്ച വീട്. എങ്ങനെ സ്ഥലം? എങ്ങനെ? നല്ല സ്ഥലം, നല്ല ഐശ്വര്യമുള്ള വീട്. ഇല്ല, ഇത് കിട്ടുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. ഒക്കെ ഭാഗ്യമല്ല ചേട്ടാ. ശാരദ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഇരിക്കണം കുട്ടനേരെ, ഇരിക്കണം. ഞാൻ കൂടെ കൂടെ പറയാറില്ലേ ഒരു കുട്ടനേരെ കുറിച്ച്, അതാണ് ഇദ്ദേഹം. ഈ നാട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ആകെക്കൂടി കിട്ടിയ ഒരു സ്നേഹിതൻ. നല്ല മനുഷ്യർക്ക് എവിടെ ചെന്നാലും സഹായികളെ കിട്ടും. അപ്പോ കുട്ടി ഒന്നേ ഉള്ളൂ? ഇല്ലല്ല, ഇതിന്റെ ഇളയതും കൂടെ ഉണ്ട്. എന്താ പേര്? ഇവന്റെ പേര് സുഗത്, മറ്റവന്റെ പേര് മധു. എനിക്കൊന്നേ ഉള്ളൂ, പെൺകുട്ടിയാണ്. ആണായാലെന്ത് പെണ്ണായാലെന്ത്, കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞ. ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആ കെ പി നായരെ ഒന്ന് പോയി കാണണം. എസ്റ്റേറ്റിലെ കാര്യങ്ങൾ നോക്കാൻ ഒരാളെ വേണമെന്ന് കേട്ടു. ചേട്ടന് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് ഒത്തേക്കും. ഏതായാലും ഞാൻ പോയി കാണാം. കണ്ടു നോക്കുന്നു. അല്ല, ഇറങ്ങിയാണ് ആദ്യമായി വീട്ടിൽ വന്നിട്ട്. ഇനിയും വരാമല്ലോ ചേട്ടാ. ഇവനെ ഒന്ന് എടുക്കണം. തറയിൽ നിർത്തിയാ ചെതലരിക്കുമോ? ഞാൻ അത്തോട്ട് നീ അല്ലേ. കുഞ്ഞവിടെ കുഞ്ഞു ഉറങ്ങുന്നു. അവനെ ഉറക്കി കെടുത്തിട്ട് നീ ഇതിനെ തൂക്കിക്കൊണ്ട് ഇങ്ങനെ നടന്നോ? ഒന്ന് എടുക്കണം, ജോലിയുണ്ടാ. ഇനി മനസ്സിലായപ്പോ എടുക്കാം. ഒന്ന് എടുക്കണം. ആയിരം ആളുകളെ കൂലിക്കും നിർത്തി മലയാളിൽ നിന്നു ഞാൻ എത്തി. മലയാള നാട്ടിലെ മലവെട്ടി നിരത്തി, മലയാള നാട്ടിലെ മലവെട്ടി നിരത്തി, ആയിരം ആളുകളെ കൂലിക്കും നിർത്തി മലയാളിൽ നിന്നു ഞാൻ എത്തി. ആരാണ്? മനസ്സിലായില്ല. കുട്ടനായർ പറഞ്ഞ ആള് ഞാനാണ്. ഓ, പേരെന്താണ്? ഭാസ്കരപിള്ള. കൃഷികാര്യങ്ങളെ പറ്റിയൊക്കെ നല്ലപോലെ അറിയാമോ? ഞങ്ങൾ കുടുംബത്തോടെ കൃഷിക്കാരാണ്. എന്റെ അച്ഛന് വലിയ കൃഷിയായിരുന്നു. എന്തായിരുന്നു അച്ഛന് കൃഷി? നെൽകൃഷി. ആ, എന്നാ നെല്ലല്ല, തേയിലയാണ്. തേയില എനിക്ക് വളരെ ഇഷ്ടമാണ്. മേലാളെ, കാപ്പി കുടിച്ചാൽ മതി, അല്ലെങ്കിൽ താഴെ തേയിലയൊക്കെ നഷ്ടപ്പെടാം. ഇല്ല, ഞാൻ ലാഭം വരുത്തുകയേ ഉള്ളൂ. എന്നാൽ നാളെ മുതൽ ജോലി പ്രവേശിച്ചു. എന്താണ് ജോലി എന്നറിയാമോ? ഈ കാണുന്നതിന്റെ ഒക്കെ സൂപ്പർവൈസർ. ഞാനങ്ങ് തിരുവനന്തപുരത്താണ് താമസം. കൂടെ കൂടെ ഇങ്ങോട്ട് വരികയുള്ളൂ. എല്ലാം ഭംഗിയായി നോക്കിക്കൊള്ളാം. എന്നാ ജോലി പ്രവേശിച്ചോളൂ. നമസ്കാരം. മലയാജിൽ നിന്നു ഞാൻ എത്തി. അല്ല, ഈ ചെറുക്കന്റെ വായിൽ നിന്നും കയ്യിൽ നിന്നും ഒരിക്കലും ബിസ്ക്കറ്റ് ഒഴിയില്ലല്ലോ. എവന് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് മുഴുവൻ അവനെ കുത്തിച്ചെലുത്ത്. നീ പെറ്റ തള്ളയാണോടി? താൻ പ്രസവിച്ച കുഞ്ഞിനോട് യാതൊരു സ്നേഹവുമില്ല. കണ്ടവന് പുറന്നാൽ തോളി കയറ്റി വെച്ചോട്ട് കടക്കണം. അയ്യട, മനസാക്ഷിയില്ലാതെ വർത്തമാനം പറയരുത്. ഇതിന്റെ ചോറാ നമ്മൾ ഉണ്ണുന്നത്. ഇതിന്റെ പണമാ ഈ കാണുന്ന വീടും പറമ്പും. എല്ലാം ഈ കുഞ്ഞിന്റെ ഭാഗ്യമാ. എടി, നീ എന്ത് പറഞ്ഞു?
കുഞ്ഞിന്റെ ഭാഗ്യം വന്നത്. അയ്യടാ എന്തൊരു ഭാഗ്യം, ജനിച്ചപ്പോ തന്നെ തള്ളെ കൊന്നു, ഇപ്പൊ തന്റെ കൊല്ലാൻ അയച്ചിട്ടുമുണ്ട്. ഗതി, ഇതാരുടെയും ഭാഗ്യമല്ല, എന്റെ ഭാഗ്യം. അല്ലെങ്കിൽ വല്ലവന്റെയും കയ്യിലിരിക്കുന്ന പണം എന്റെ കയ്യിൽ എങ്ങനെ വരും? ഇത്രയും നാളൊരു നല്ല മനുഷ്യനായി ജീവിച്ചു, കുറെ പണം കൈ വന്നപ്പോ എന്താ ഇങ്ങനെ? മനുഷ്യരുടെ കണ്ണേ മറയ്ക്കാൻ നോക്കൂ, ഈശ്വരന്റെ കണ്ണ് മറയ്ക്കാൻ നോക്കൂ. ഈ വലിയ അരിച്ചന്തന്റെ ഭാര്യയൊന്നും ആകണ്ട. ഗുരുവായൂർക്ക് പോണെന്നും പറഞ്ഞ് പുറപ്പെട്ടതല്ലേ? ഇതാണോ ഗുരുവായൂർ? അന്തിയോളം വെള്ളം കോരിയിട്ട് അന്തിക്ക് കുടമിട്ട് ഉടയ്ക്കരുത്. നിന്റെ വേദാന്തം നീ കേൾക്കണ്ടെന്ന്. അന്തിത്താൻ അദ്ദേഹം തിരിച്ചു വന്നാൽ എന്ത് സമാധാനം പറയും? അയാൾ എവിടെ വരാൻ പോണു? വന്നാപ്പ നീ നമ്മൾ എവിടെയാണെന്ന് അയാൾ എങ്ങനെ അറിയും? അതാ നോക്ക്, ഒരു കാര്യം പറഞ്ഞേക്കാം, നമ്മുടെ ഈ വല്ല രഹസ്യം ഇവിടെ കിടന്ന് വിളിച്ചു കൂയാൽ പിന്നെ എന്റെ ഭാര്യ ജീവിക്കാമെന്ന് കണ്ടോ? അതിന് ഞാൻ വെച്ചേക്കില്ല. കുട്ടിക്കിടക്കുന്നു, എന്ത് സംഭവിച്ചു? മാറിയോ? അതെല്ലാം പോകട്ടെ. എന്റെ പൊന്നുമോൻ എവിടെ? ഭാസ്കർ എവിടെ? ശാരദ എവിടെ? വീടെന്താ പൂട്ടിക്കിടക്കുന്നത്? അവര് പോയിട്ട് ഒത്തിരി നാളായല്ലോ സാറേ. എങ്ങോട്ട്? ഗുരുവായൂർക്കൊന്നും പറഞ്ഞാ പോയത്? എല്ലാം കെട്ടിപ്പറക്കി നട്ട പാതിരിക്ക് ഇവിടെ നിറയെ പോവാല്ലേ. ഈ വീടെല്ലാം വിട്ടിട്ട് അങ്ങ് എങ്ങോട്ട് പോകുന്നു? ഈ വീടിന്റെ വെളിച്ചം എന്റെ ഒരേ ഒരു മകനായിരുന്നു. അവനില്ലാത്ത ഈ വീട് അടഞ്ഞു തന്നെ കിടക്കട്ടെ. ഞാൻ അവനെ തിരക്കാൻ പോകുകയാണ്. ദൈവമേ രക്ഷിക്കട്ടെ. ജോലി നടക്കട്ടെ, നോക്കിക്കൊണ്ടിരിക്കാൻ. വേഗം വേഗം ജോലി നടക്കട്ടെ. എന്തോ ഈ ബസ് പോയില്ലെങ്കിൽ തിരുവനന്തപുരം എക്സ്പ്രസ് കിട്ടില്ല. നീ കാളേജ് ചെല്ലുമ്പോ ഒരു മണിക്കൂർ താമസിച്ചു. നോക്കെ, ഇന്ന് പോണ്ടേ? ഇന്ന് തന്നെ പോണോ? പിന്നെ ഇന്ന് കാളേജ് നടക്കുന്ന ദിവസമല്ലേ, പെട്ടെന്ന് തയ്യാറാണ്. ഏഹ്, ആ നോക്കെ, ഞാൻ ബസ് സ്റ്റാൻഡിലെ കൊണ്ട് വിടുന്നു. മകൻ പോവാൻ നേരമായി. അമ്മേ, ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് രണ്ടുമൂന്ന് ഇഡ്ഡലിയൊക്കെ എടുത്ത് പൊതിഞ്ഞു കുറെ ചമ്മന്തി കൂടുതൽ വെച്ചോളണം. പെട്ടെന്ന് അമ്മേ. വേഷമെല്ലാം കെട്ടിയപ്പോ എന്ത് ചന്തമായിരിക്കും, സുന്ദര കുട്ടപ്പനായിരിക്കും. സമയമായി അച്ഛൻ എവിടെ പോയി കിടക്കുന്നു? എന്തിനാ അങ്ങനെ നടന്ന് ഒച്ച വെക്കുക? അനിയ ഉടുപ്പൊക്കെ ഇട്ടപ്പോ നല്ല കയ്യുടെ ചന്തം കണ്ടാൽ നീ ഈ പൊട്ടി കിടക്കെ കൊടുത്ത് പുറത്തു കൊണ്ടുപോയി പോ. ഇത് വെച്ചോ. എന്തോ ദിനാ, എനിക്ക് കോളേജ് ഫീസ് കൊടുക്കണം, ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം, ബുക്സ് എല്ലാം വാങ്ങിക്കണം, ടൈം ടേബിൾ വാങ്ങിക്കണം. ഇതുകൊണ്ട് ഞാൻ എന്തോ ചെയ്യാനാ ചാ? എടാ, ഇനി എന്റെ ആകപ്പെടെ 100 രൂപയേ ഉള്ളൂ. അത് നാളെ എനിക്ക് കൂലിക്കാർക്ക് ശമ്പളം കൊടുക്കണമെന്ന്. എന്നാ ഇതും കൂടെ കൊണ്ടുപോയി കൊടുക്കണം. ഞാൻ കോളേജിലും പോകുന്നില്ല, എന്നും പോകുന്നില്ല. എവന്റെ ഒരു ഭാവം കണ്ടാല്. അച്ഛാ അച്ഛാ, ആ 100 രൂപ കൊടുക്കണം. എടാ, പിന്നെ ഞാൻ നാളെ കൂലിക്കാർക്ക് എന്ത് കൊടുക്കും? അവരോട് ഞാൻ സമാധാനം പറഞ്ഞു. നീ സമാധാനം പറഞ്ഞാലൊന്നും അവർ കേൾക്കില്ല. ഇങ്ങോട്ട് തരണം അച്ഛാ, കഴിഞ്ഞിട്ട് കാണിക്കും.
എപ്പോഴാണോ പണത്തിന് ആവശ്യം വരുന്നത് അപ്പൊ ചേട്ടൻ എഴുതും, അച്ഛനോട് പറഞ്ഞ് ഞാൻ പണം അയക്കില്ല. തീർച്ചയാണോ? തീർച്ചയാണ്. പിന്നെ അനിയൻ പഠിച്ച വലിയ ഉദ്യോഗസ്ഥനാണ്. അമ്മേ അമ്മയുടെ അച്ഛന്റെ കാലിൽ നമസ്കരിക്കാം. നീ രണ്ടും കൂടെ നീ എടുത്താലോ, ഒരെണ്ണം വാങ്ങിച്ചെടുത്തോ മോനെ. അവന്റെ കയ്യിൽ ഇരിക്കില്ല ഒരു പൊതി. ഞാൻ എടുത്തോളാം. പണം അയക്കാൻ മറക്കരുത്, അത് ഞാൻ ഏറ്റനിയാ. നമ്മുടെ സുഗതനെ കൂടെ പഠിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നന്നായിരിക്കും. എല്ലാരും പല്ലക്ക് കയറിയാ അത് ചുമക്കാൻ ആൾ വേണ്ടേ? അവനും കൂടെ പോയി കോളേജിൽ ഇരുന്ന ഇവിടുത്തെ കൃഷിക്കാര്യങ്ങളൊക്കെ നോക്കുന്നത് പിന്നെ ആരാ? എന്താ കുട്ടന്തായത്? അവനും പഠിച്ചിരുന്നെങ്കിലോ ഇതിനകം എന്തെങ്കിലും ഉദ്യോഗം കിട്ടും. ഉദ്യോഗം കിട്ടണമെങ്കിലേ തലയിലെഴുത്ത് വേണം, തലയിലെഴുത്ത്. നീ അകത്ത് പോ, വരണം കുട്ടന്തായത്. ഉദ്യോഗം കിട്ടും പോലും ഉദ്യോഗം. ചേട്ടാ, അവര് പറഞ്ഞതാണല്ലോ ശരി. എന്താണ് ശരി? ഇളയവനെ പഠിപ്പിക്കുന്നു, മൂത്തവനെ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നല്ല ഇടപാടായി പോയി. സ്വന്തം രക്തത്തിൽ ജനിച്ച മകനെ പഠിപ്പിക്കാനേ ഞാൻ ഇവിടെ കിടന്ന് ചക്രം ചവിട്ടുന്നു. പിന്നെയാണ് വല്ലവന്റെയും മോനെ. വല്ലവന്റെയും മകനാ പുത്തനായർ? ഞാൻ അറിയാതെ പറഞ്ഞു പോയി. നിങ്ങൾ ആരോടും പുറത്തു പറയരുത് പുത്തനായർ. അപ്പൊ സുഗതൻ ചേട്ടന്റെ മകനല്ലേ? അതൊക്കെ വലിയ കഥ, ഈ നാട്ടുകാർക്കൊന്നും അറിഞ്ഞുകൂടാ. പുത്തനായരെ നിങ്ങൾ പുറത്തു പറയരുത്, അതൊക്കെ പോട്ടെ. നിങ്ങളുടെ കറാച്ചി പശു പെറ്റോ? ആ ചേട്ടാ, ഇപ്പോ എന്റെ മനസ്സിൽ ഒരു തോന്നൽ. എന്താണ് പുത്തനായര്? എന്റെ മകൾ ഗിരിജയെ ചേട്ടന്റെ മകൻ മധുവിനെ കൊണ്ട്. എനിക്കതിൽ വിരോധമൊന്നുമില്ല കുട്ടനായരെ. പക്ഷേ അവന്റെ പഠിത്തത്തിന് ഒരുപാട് പണം ചെലവാകും. അത് മുഴുവനും എന്നെ കൊണ്ട് നിർവഹിക്കുന്ന കാര്യം സാധ്യമല്ല. അതുകൊണ്ട് ആ പണം ആര് ചെലവാക്കുന്നോ, അവന്റെ അനന്തരവളയോ മോളയോ മധുവിനെ കൊണ്ട് കല്യാണം ചെയ്യിക്കാമെന്നാ എന്റെ വിചാരം. അത്രയേ ഉള്ളൂ. ആ കാര്യം ഞാനേറ്റു. എന്നാൽ എന്റെ മകൻ മധുവിന്? എന്റെ മകൻ ഗിരിജ വാക്കാണ്, പക്ഷെ പണം ഞാനല്ലേ പറഞ്ഞത്. ഗിരിജ വിളിച്ച വിളി നോക്കില്ലേ? വിളിച്ചിരിക്കണം. ആ എന്നായിരുന്നു? മനസ്സിലായില്ലേ? ആരാ? ഓ ഗിരിജയാണോ? മനസ്സിലായില്ലോ. മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കുന്നിടത്ത് വല്ലതും വേണം. ഓ, ഈ വെള്ളവും വെളിച്ചവും ഒക്കെ ആരുടെയും പിതൃസ്വത്ത് അല്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിങ്ങനെ പിതൃസ്വത്ത് പോലെ കൈകാര്യം ചെയ്യുന്ന പൊങ്ങിക്കിടക്കുന്ന നിലത്തിനാണ് വെള്ളത്തിന്റെ ആദ്യ അവകാശം. അവകാശ കാര്യം നമുക്ക് മനസ്സിലിരിക്കട്ടെ, വേഗം വെള്ളം തിരിച്ചുവിടും. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇതെന്താണെന്ന് അറിയാമോ? ഓ അറിയാമേ, എന്റെ അധ്യാപികയല്ലേ. ആ ശിക്ഷിച്ചോളൂ. ഗിരിജ 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 ഗിരിജ, ഇനി എത്ര കാലമാണ് നന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അച്ഛനോട് പറഞ്ഞ് നമ്മുടെ വിവാഹം വണ്ടി പോരുത്. അത് പഠിക്കാൻ വരാൻ എന്താ താമസം? ഗുരുവേ ക്ഷമിക്കണം, എന്റെ അനിയനെ തിരുവനന്തപുരം ബസ്സിൽ കയറ്റിവിടാൻ പോയത് കൊണ്ടാണ്. ഗിരിജ, എന്റെ അനിയൻ കോളേജിൽ പഠിക്കുക. അനിയൻ കോളേജിൽ പഠിക്കണം. ചേട്ടൻ ഇപ്പോഴേ തുടങ്ങിയിരുന്ന ഹരിശ്രീ വായിക്കാം. ഇതാ അവസാനം പറയാണ്, ശ്രദ്ധിച്ച് വായിക്കണം. അയ്യോ ഗുരുവേ, ഒരക്ഷരവുമില്ല. അക്ഷരെല്ലാം ഇവിടെയാണ്, ഞാനൊന്ന് വായിച്ചോട്ടെ. കളിത്തോഴി കളിത്തോഴി കനകക്കിനാവിൻ കൈയക്ഷരത്തിൽ കടം കഥ എഴുതി തന്നാട്ടേ, കടം കഥ എഴുതി തന്നാട്ടേ. വന്നാട്ടേ 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 കളിത്തോഴി കനകക്കിനാവിൻ കൈയക്ഷരത്തിൽ കടം കഥ എഴുതി തന്നാട്ടേ, കടം കഥ എഴുതി തന്നാട്ടേ. വന്നാട്ടേ വന്നാട്ടേ വന്നാട്ടേ.
പാട്ടിലെ നാലുകെട്ടിനുള്ളിലെ നാടൻ പെൺമണി നീ നാടോടി പാട്ടിലെ നാലുകെട്ടിനുള്ളിലെ നാടൻ പെൺമണി നീ മനസ്സിലെ താമരത്താളിൽ നീ ഒരു മന്ത്രമെഴുതി തന്നാട്ടെ മന്ത്രമെഴുതി തന്നാട്ടെ മന്ത്രമെഴുതി തന്നാട്ടെ കളിത്തോഴി കളിത്തോഴി കനകക്കിനാവിൻ കൈയക്ഷരത്തിൽ കടം കഥ എഴുതി തന്നാട്ടെ കടം കഥ എഴുതി തന്നാട്ടെ വന്നാട്ടെ 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 ആശ്രമത്തിനുള്ളിലെ അമ്പല പൈങ്കിളി നീ ആലോലം കാട്ടിലെ ആശ്രമത്തിനുള്ളിലെ അമ്പല പൈങ്കിളി നീ അനശ്വര സ്നേഹത്തിൻ താളിയോലയും ഹരിശ്രീ എഴുതി തന്നാട്ടെ ഹരിശ്രീ എഴുതി തന്നാട്ടെ ഹരിശ്രീ എഴുതി തന്നാട്ടെ കളിത്തോഴി കളിത്തോഴി കനകക്കിനാവിൻ കൈയക്ഷരത്തിൽ കടം കഥ എഴുതി തന്നാട്ടെ കടം കഥ എഴുതി തന്നാട്ടെ വന്നാട്ടെ 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 ഞാൻ പറഞ്ഞത് ഞാൻ കൂടെ കൂടെ ഒന്ന് പണം ചോദിക്കുന്നതുകൊണ്ട് കുട്ടൻ നായർ വേറെ വല്ലതും വിചാരിക്കുമോ എന്ന് അയ്യോ ചേട്ടൻ എന്തായി പറയുന്നത് അങ്ങനെ ഞാൻ വിചാരിക്കുന്നു എന്ത് ചെയ്യാനാ പണത്തിന് പണം നൽകാൻ വേണം കാണേക്ക് കാണേക്ക് എന്ന് പറയുന്നത് എന്തോന്നാ കൊണ്ടുവാ കൊണ്ടുവാ എന്ന് കൈ നിൽക്കുന്ന കടലല്ലേ ചേട്ടാ പണത്തിന്റെ കാര്യം നിൽക്കട്ടെ കല്യാണ കാര്യത്തെ പറ്റി ചേട്ടൻ ഒന്നും മിണ്ടുന്നില്ലല്ലോ അതിനെ കുറിച്ച് എന്ത് മിണ്ടാനിരിക്കുന്നു ചെറുക്കൻ പഠിച്ച് പരീക്ഷയൊക്കെ പാസ്സായിഞ്ഞ് വരട്ടെ പുട്ടനായ നിങ്ങളുടെ മരുമകൻ നാളെ ഇവിടുത്തെ കളക്ടർ ആണെന്നങ്ങ് വിചാരിച്ചോ വിചാരിച്ചോ അപ്പോ അവനിങ്ങോട്ട് വരും കോട്ടും സൂട്ടും ഒക്കെ ഇങ്ങോട്ട് വരും ഉറക ശിവായി മാറി കാണും അരെ ശിവായി മാറി അവനെ കണ്ട ഉടനെ ഈ നാട്ടുകാരൊക്കെ തലകുനിച്ച് വാപൊത്തി അങ്ങനെ ഓച്ചരക്കി നിൽക്കും അപ്പോ നമ്മൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് ചെന്ന് ഒന്ന് വിചാരിച്ചോ നമ്മളെ കണ്ട ഉടനെ അവൻ ചാടി എണീറ്റ് അച്ഛാ അമ്മാവ പറഞ്ഞ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ പതിങ്ങി ഒതുങ്ങി നിൽക്കും ഇത് കാണുമ്പോ ഈ നാട്ടുകാരൊക്കെ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും ചേട്ടാ അങ്ങനെ ഒരു ചെറുക്കനെ എന്റെ മകൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇക്കണ്ട പണം എല്ലാം ചിലവാക്കാമെന്ന് വെച്ചത് സത്യം പറയാമല്ലോ കുട്ടനായര് നമ്മൾ തമ്മി വാക്ക് പറഞ്ഞതിന്റെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇവിടുത്തെ ഒരു ലക്ഷപ്രഭു എന്റെ അടുത്ത് വന്നു ആളൊന്നും പറയില്ല അതെന്നോട് ചോദിക്കരുത് 100,000 രൂപയുടെ ഒരു ബംഗ്ലാവ് 500 ഏക്കർ തേയിലത്തോട്ടം കൂടാതെ 1st class ഒരു കാർ ഇത്രയും മതിൽ കൊടുക്കാമെന്ന് പറഞ്ഞു അയാൾക്കൊരു മകൾ ഒരേ ഒരു മകൾ മകളെന്ന് വെച്ചാൽ ആരാ സിനിമ കണ്ടിട്ടുണ്ടോ സിനിമയാ എന്തൊരു ചന്തം എന്തൊരു ചന്തം മാധുവിനെ കൊണ്ട് അവളെ കല്യാണം ചെയ്യിക്കണമെന്ന് അയാൾ ഒരേ ഒരു പുടി ചേട്ടനോട് പറഞ്ഞു ഞാനെന്തോ പറയും താൻ പോളോ തന്റെ പണവും കൊണ്ട് ഭാസ്കര പിള്ള എത്രയോ പണം കെട്ടിട്ടിട്ട് പണത്തിന് വേണ്ടി അഭിമാനവും അന്തസ്സും വിറ്റു തിന്നുന്നവനല്ല ഭാസ്കര പിള്ള ഞാൻ കുട്ടം നേർക്ക് വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്റെ മകന് അയാളുടെ മകൾ ഗിരിജ എന്ന് താൻ തന്റെ പണവും തന്റെ മോളും കൊണ്ട് പോക്കോടോ എന്ന് പറഞ്ഞു അയാളൊരു പോക്ക് പോയി ചത്ത ശവം പോലെ എല്ലാവരും എന്റെ ഗിരിജയുടെ ഭാഗ്യം അല്ല വന്നല്ലോ ഞങ്ങൾ ഗിരിജയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു കുട്ടനായരെ
പേരയ്ക്ക എന്ന് പറഞ്ഞ എന്റെ ജീവന കൊച്ചിലെ എല്ലാവരും എന്നെ പേരയ്ക്ക ഭാസ്കരോ പേരയ്ക്ക ഭാസ്കരോ. അപ്പോ മോക്ക് എന്റെ വീട്ടിൽ വരാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. എന്താ ബുദ്ധിമുട്ട് മോളെ? ചോദിച്ചതിന്റെ അർത്ഥം മനസ്സിലാക്കി വേണം ഉത്തരം പറയാൻ. അയലത്തുകാരെ പോലെ വെറുതെ അങ്ങനെയല്ല നല്ല പറഞ്ഞത്. ഭാസ്കരമുള്ള ചേട്ടന്റെ മരുമകളായിട്ട് ചെല്ലാമോ എന്നാണ്. എന്താ ഗിരിജ, എന്താ ചിരിക്കുന്നെന്ന് പറയും? ചിരിക്കുന്ന എന്തിനാണ്? പഠിക്കാൻ വന്നിരിക്കുകയാണ്, എന്നെ പഠിപ്പിക്കുന്നെ. ഇന്നലെ ഞാൻ പഠിക്കാത്തതിന് വലിയ ദേഷ്യപ്പെട്ടല്ലോ, ഇന്ന് ഞാൻ പഠിക്കാൻ വന്നിരിക്കാം. ചൂരൽ പിടിക്കും, ഞാൻ വായിക്കാൻ പോകാം. ആ തെറ്റുമല്ല ഉണ്ടെങ്കിൽ പറ. താമരപ്പൂവിന്റെ സൗരഭ്യം തെറ്റുമല്ലോ ഉണ്ടോ? തെറ്റൊന്നുമില്ല, പുസ്തകം അടയ്ക്കും. എന്താ ഈ പറയുന്നേ? കാര്യത്തിൽ കഴിപ്പാടില്ല കേട്ടോ. ഗുരുവാണ് പറയുന്നത്, ശിഷ്യൻ അനുസരിക്കണം. ഏ, പഠിക്കാൻ വന്നിരിക്കുമ്പോഴാണോ ഇത് പറയുന്നത്? പറഞ്ഞാ മനസ്സിലാവുന്നില്ലേ? അധ്യാപികയാണ് പറയുന്നത്, പുസ്തകം അടയ്ക്കും. ഇതെന്ത് പാട്? പുസ്തകം അടയ്ക്കാൻ. എന്താണ് ഇത്ര സന്തോഷം? എന്ന് സന്തോഷിക്കാതെ പിന്നെ എനിക്ക് ചെയ്യാം? യവനം നാട് വിട്ടു പോകുന്ന സായിപ്പിന്റെ വീട്ടിൽ വേറെ ഇടുന്നിട്ട് നമുക്ക് എന്തോടാ ജോലി? നീ ചുമ്മാ കോളേജിൽ ചുറ്റി നടക്കാറില്ലേ ഒരെണ്ണം? അതിനെ ഇന്ന് ലേലത്തിൽ പിടിക്കുക. ഇവിടെ ഉണ്ടോ അലിയൻ ചൂണ്ടയിട്ടാ മതി പിടിക്കുന്ന കാര്യം. ഞാൻ എന്നാ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വേണ്ട വേണ്ട വീട്ടിൽ രൂപ. ഹലോ മധു. എന്റെ ക്ലാസ്മേറ്റ്, ഇതെന്റെ അച്ഛൻ. നമസ്കാരം. മധു എന്നാണ് പേര്? ഓഹോ, എന്താ പേര്? എന്റെ പേരാണ് മധു, ഇയാളുടെ പേര് മൈതാനം എന്നാണ്. മൈതാനം? ഫുട്ബോൾ മൈതാനമാണ്. അയാളുടെ ഫുൾ നെയിം കെ രാമേന്ദ്രൻ മൈതാനം എന്നാണ്. ഇപ്പോഴത്തെ ചില പേര്. എന്താണ് വന്നത്? സായിപ്പിന്റെ വീടല്ലേ, നല്ല കാറുകൾ വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് ഉദ്ദേശിച്ചു. ഞങ്ങൾ വന്നത് ഒരു ഫ്രിഡ്ജിലേറ് വാങ്ങിക്കാനാണ്. എന്താ അമ്മിണിക്കുട്ടി ഫ്രിഡ്ജ്? അമ്മിണിക്കുട്ടി ഫ്രിഡ്ജ്? അല്ലല്ല, എന്റെ വൈഫാണ് അമ്മിണിക്കുട്ടി. മദർ, എക്സ്ക്യൂസ് മീ, ഹിസ് മദർ. ഒരു ഫ്രിഡ്ജിലേർ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഓ, ഐസ്. ഐസ് വെക്കാവുന്ന ഒരു ഫ്രിഡ്ജിലേർ വാങ്ങിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടേച്ച് വരാം. മഹാജനങ്ങളെ, ഇനി ഒരു അപൂർവ സാധനം കൂടി ലേലം ചെയ്യാനുണ്ട്. ഇതോ നോക്കുക. പട്ടിയുണ്ടോ ലേലത്തില്? ഇവൻ ആരെന്നറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കും. ചന്ദ്രനിൽ പോയി വന്ന ലൈകയുടെ ചേട്ടത്തിയുടെ മകനാണ്. അച്ഛ, നമുക്കിതിനെ വാങ്ങണം. വേണ്ട പട്ടി മോളെ. അച്ഛ വേണം. അയ്യോ, ഞാനുള്ളപ്പോ പട്ടിയെ വാങ്ങിച്ച അമ്മ വഴക്ക് പറയും മോളെ. എന്ത് നന്നായിരിക്കുന്നു അച്ഛ. അച്ഛ വേണം. അച്ഛ ചീപ്പറായിട്ട് കിട്ടിയ വാങ്ങിച്ചു. 50 രൂപ, 50 രൂപ, 75 രൂപ. ഒരു പട്ടിക്കോ? 75 രൂപ ഓടി തരാം. 100 രൂപ ഓടി തരാം. 125 രൂപ. 125 രൂപ ഓടി തരാം. 150. 250 രൂപ. 300. 300 രൂപ. 350. ദേവി, ഇത് നിങ്ങൾ എന്റെ മകളെ ആ പട്ടിയെ വാങ്ങിക്കാൻ അനുവദിക്കണം. അവളുടെ ആഗ്രഹമല്ലേ മധു? അങ്ങേര ആഗ്രഹമല്ലേ വിട്ടുകൊടുത്തേ. മധുവിന്റെ അച്ഛനൊരു എഴുത്ത് കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും എത്ര പട്ടി വേണമെങ്കിലും ആക്കി തരുമല്ലോ. ശരി, നീ പറഞ്ഞതുകൊണ്ട് ഹേമയ്ക്ക് വേണ്ടി ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു. വളരെ ഉപകാരം മിസ്റ്റർ മധു. 350 രൂപ, 1 തരം, 2 തരം, 3 തരം. താങ്ക് യു ഫാദർ. താങ്ക് യു. 350 രൂപയുടെ താങ്ക് യു മിസ്റ്റർ മധു. മിസ്റ്റർ മധു, നിങ്ങൾ എന്റെ മകൾക്ക് ആ പട്ടിയെ വിട്ടുകൊടുത്തതിന് വളരെ നന്ദി. നിങ്ങൾ എന്റെ വീട്ടിൽ വരണം. ഇതാ എന്റെ വിസിറ്റിംഗ് കാർഡ്. എക്സ്ക്യൂസ് മീ, വിസിറ്റിംഗ് പേപ്പർ. ഇപ്പോഴേ വരാമല്ലോ? വരാമല്ലോ മധു. അപ്പോ 5 മണിക്ക് ഏറ്റിരിക്കുന്ന പ്രോഗ്രാം എല്ലാം ക്യാൻസൽ. എത്രയും രൂപ നഷ്ടം വരുമെന്ന് അറിയാമോ? ആയിട്ട് നാളെ പോകാനൊപ്പം നോക്കാം. ശരി, അപ്പൊ തീർച്ചയായിട്ടും വരണം. അപ്പൊ ഉമ്പാമോളെ നോക്കാം. ആ എന്റെ വിസിറ്റിംഗ് പേപ്പർ ഇതൊന്നേ ഉള്ളൂ. അത് വീട്ടിൽ ചെന്ന വൈഫ് കണക്ക് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നാൽ അതിന് ലേലത്തിലെടുക്കാമെന്ന്. ആയിട്ട് ഇപ്പോൾ ഈ മൈതാനത്തിന്റെ സാമർത്ഥ്യത്തെ പറ്റി മധു എന്ത് പറയുന്നു? സമ്മതിച്ചളിയാ, സമ്മതിച്ചു. അമ്മ,
പോയി ലേലത്തിൽ പിടിച്ചതാണ്. എന്ത് ലേലത്തിൽ പട്ടിയെ പിടിച്ചോണ്ട് വന്നാ? ഞാനൊന്ന് ചോദിക്കട്ടെ. ലിജിലാറ് വാങ്ങിച്ചുകൊണ്ട് വരണമെന്നും പറഞ്ഞുകൊണ്ടാണ് കാലത്ത് അച്ഛനെ മോനെ വെയിലയച്ചത്. ഒരു പട്ടിയെ വാങ്ങിച്ചോണ്ട് വന്നിരിക്കണം. എന്റെ ഗുരുവായൂരപ്പാ, എന്റെ വക്കത്തപ്പാ. കേട്ടോ അമ്മണിക്കുട്ടി അമ്മേ, 350 രൂപയുടെ സാധനമാണ്. 600 കൊണ്ടുപോകാൻ വേറെ ആളുണ്ടായിരുന്നു. അതെ അതെ. എങ്കി രൂപ 250 ലാഭം ഉണ്ടല്ലോ. എന്റെ വക്കത്തപ്പാ, മനസ്സിലായ? പണത്തെ പറ്റി ഒരു ചൂട് വേണ്ടേ? 350 രൂപയുടെ സാധനം കണ്ടില്ലേ, പട്ടി. അമ്മേ, ഇത് സാധാരണ പട്ടിയൊന്നുമല്ല. എന്ത് വിശേഷപ്പെട്ട ഇനമാണെന്ന് അറിയാമോ? അമ്മണിക്കുട്ടി, ചന്ദ്രനിൽ പോയ ലേക്കയില്ലേ, അതിന്റെ ചേട്ടത്തിയുടെ മകനാണ് ഈ പട്ടി. എനിക്ക് പല്ലക്കിൽ വെച്ചൊന്നും എഴുന്നള്ളിക്കാത്തത്. പെണ്ണ് കണ്ണിൽ കണ്ടതിന് എത്ര കൊടുക്കും തുള്ളുന്ന് വിചാരിച്ച് ഇവിടത്തേക്ക് ബുദ്ധിയില്ലായിരുന്നോ? ഉണ്ട്, ഞാൻ അപ്പോഴേ അവളോട് പറഞ്ഞു, എടീ വീട്ടിൽ അമ്മയുണ്ട്, ഇത് വേണ്ട എന്ന്. അല്ലല്ല, അമ്മ പട്ടിയെ വഴക്ക് പറയുന്ന കേട്ട അവൾ അങ്ങ് ചിരിച്ചു പോയതാണ്. എനിക്ക് അപ്പോഴേ അറിയാം, അച്ഛനും മോളും കൂടെ വെളിയിൽ പോയത് തന്നെ ഞാൻ വിചാരിച്ചു. കുടുംബത്തിൽപ്പെട്ട വല്ലാരെയും കാണും, ഇനി വലിച്ചോണ്ട് വരുന്നു. അമ്മണിമ്മേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താ? പട്ടിയെ കിട്ടിയ കൂട്ടത്തിൽ ഒരു മരുമകനെയും കിട്ടി. ഇപ്പൊ കൊണ്ടുവന്ന എന്റെ വർഗത്തിൽപ്പെട്ടത് വല്ലതും ആയിരിക്കും. അമ്മേ, അങ്ങനെയൊന്നും പറയരുത്. മകളുടെ കൂടെ പഠിക്കുന്നവൻ ആ ചെറുക്കൻ, മനസ്സാർ അല്പം അടുപ്പുമുണ്ട്. കാറിൽ വെച്ച് അവന്റെ സംസാരം തന്നെ എപ്പോഴും. അച്ഛനും മോളും കൂടെ ചേർന്ന് കൊല്ലാമല്ല ചെയ്യാണ്. എന്റെ ഗുരുവായൂരപ്പാ, എന്റെ വൈക്കത്തപ്പാ. അമ്മയുടെ തലയ്ക്ക് നല്ല സുഖമില്ല. നാളെ അവനി വേട്ട നമുക്ക് കാണിച്ചു കൊടുക്കാം. ഹലോ ബോയ്, ബോയ്. ബോയ് വിളിച്ച കേള് വരുന്നു. കമൺ, ഇരിക്കണം. ചായ ബോയ്, രണ്ട് സിംഗിൾ എടുക്കണം. ഇവിടെ ബോയും കേളും ഒന്നും ഇല്ല, ഞാനാ ഉള്ളത്. അതെ, അപ്പൊ നിങ്ങളാണും പെണ്ണും അല്ലേ? സ്വാമി ശരണം. ചായ കാപ്പി വേണമെങ്കിൽ പറഞ്ഞാ മതി. അല്ല, ഇവിടെ ചായയും കാപ്പിയും മാത്രമേ കിട്ടുള്ളൂ, വേറെയും കിട്ടും. നെല്ലിക്ക പഴം. ഓഹോ, അല്ല നിങ്ങൾക്ക് റേഷൻ പഞ്ചാര കിട്ടുന്നില്ലേ? ഓഹോ, അതുകൊണ്ട് മുട്ടായ ഉണ്ടാക്കി വിൽക്കുകയായിരിക്കും. ആവശ്യമില്ലാതെ സംസാരിക്കരുത്. പോണം. നിങ്ങളെ പോലെയുള്ളവരോട് എന്നെ പോലെയുള്ളവർ ആവശ്യമില്ലാതെ സംസാരിക്കുവോ? എന്ത് പറഞ്ഞു? അത് കണ്ടോ? എന്ത് കാണാൻ? ആരാണ് ഈ കൊലയാളി? എന്റെ അമ്മാവന്റെ മകനാ. ജനിച്ചപ്പോഴേ കഠാരിയുമായിട്ട് വന്നവനാണെന്ന് കരുതിക്കൊള്ളണം. ഓ, അപ്പൊ വലിയ പ്രയാസമായിരുന്നിരിക്കുമല്ലോ പ്രസവം. ഒരിക്കലും ഒരു കൊടവേറിനെ ഒരൊറ്റ കുത്ത്. നിങ്ങൾ വന്നതുപോലെ വന്നു. നിങ്ങൾ നോക്കുന്നത് പോലെ നോക്ക്. നിങ്ങൾ ചിരിക്കുന്നത് പോലെ ചിരിച്ചു. ഒറ്റ കുത്ത് അത്ര തന്നെ. അല്ല, ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെ കല്യാണം കഴിച്ച്? എന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്റെ കഴിഞ്ഞിട്ടില്ല, എന്റെ കഴിഞ്ഞിട്ടില്ല. അത് കണ്ടപ്പോഴേ തോന്നി, ഇങ്ങനെയുള്ള ഒരുത്തൻ ആര് പെണ്ണ് തരാനാ? ഞാനേ ഇങ്ങനെ ഇരുന്നാലും പുലിക്കുട്ടിയാണ്. പുലിക്കുട്ടി അത് കണ്ടോ? മുൻപേറേ കാശിങ് എടുക്ക്. മുൻപേറോ? അതെന്തൊരു പേരാണത്? അമ്മാവന്റെ മോനെ. അല്ല, മധുവിന് പാല് കൊടുക്കുന്ന ദിവസവും ഇവിടുന്നാണോ? എനിക്ക് അറിഞ്ഞിട്ട് എന്ത് വേണം? അത് പോട്ടെ, അമ്മാവന്റെ മകനെ എപ്പോഴും ഇവിടെ തന്നെ കാണുമോ? ഇവിടെ അടുത്തൊരു ഫാക്ടറിയിൽ വാച്ച്മാനായിട്ട് ജോലി നോക്കുക. ദിവസവും സന്ധ്യ ആവുമ്പോ ഇങ്ങ് വരും. ഇപ്പൊ വരാറായി. എന്നാ ഞാൻ പോയിട്ട് വരാം. അല്ല, പേരെന്താണെന്ന് പറഞ്ഞില്ലല്ലോ. പങ്കജ്. പങ്കജം, പങ്കജാക്ഷി, താരമ കണ്ണി, പങ്കജ മുഖി. ഹലോ മധു, ഹലോ മധു, ഹലോ മധു. ഞങ്ങൾ ഇതുപോലുള്ള എൻഗേജ്മെന്റ് വളരെ കൃത്യനിഷ്ഠയോടുകൂടി കർശനമായി പരിപാലിച്ചു പോരാ. അമ്മേ, അമ്മേ.
എന്റെ വൈഫാണ് അമ്മിണിക്കുട്ടി അമ്മ. സ്നേഹം കൂടുമ്പോ ചെല്ലപ്പേരായിട്ട് ഞാൻ അമ്മിണി അമ്മിണി എന്ന് വിളിക്കും. അതല്ല, ഇവരെ കണ്ടപ്പോ എന്റെ മരിച്ചുപോയ സഹോദരിയെ എനിക്ക് ഓർമ്മ വന്നു. അതേ മുഖം ആ സഹോദരിയാണെന്ന് വിചാരിച്ചോണ്ടാ മതി. കറക്റ്റ്, വിദ്യാഭ്യാസമുള്ളവൻ വിവരമായിട്ട് സംസാരിക്കും. ഹേമയുടെ അമ്മിണിക്കുട്ടി, ഞാൻ പറഞ്ഞില്ലേ ലേലസ്ഥലത്ത് പട്ടി മധുസൂദനൻ നായർ ലക്ഷപ്രഭു ലക്ഷാധിപതി ഹേമയോട് പഠിക്കുകയാണ്. ആ സ്വദേശം സ്വദേശം വാസ്തവത്തിൽ കൊടുങ്ങല്ലൂരാണ്, പക്ഷേ ഇപ്പോൾ താമസം എറണാകുളത്ത്. അച്ഛൻ കോൺട്രാക്ടറാണ്, റോഡുകളുടെ സിമന്റ് പണിയും വലിയ വലിയ പാലങ്ങളും എല്ലാം കോൺട്രാക്ട് എടുത്തിരിക്കുകയാണ്. എന്ന് വേണ്ട, ഇത്രയും വലിയൊരു കോൺട്രാക്ടർ ഇന്ന് വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. വേണ്ട, 1954 ഗംഭീരമായ ഒരു പാലം അദ്ദേഹം പണിയിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇത്രയും വലിയ ഒരു പാലം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പൊ അത് പൊളിച്ചു പണിയാണ്. അച്ഛൻ ഒരിക്കലും നാട്ടിൽ തങ്ങാറില്ല, എപ്പോഴും വിദേശങ്ങളിൽ യാത്രയാണ്. അദ്ദേഹത്തിന്റെ പ്ലാനിന് അവിടങ്ങളിൽ വലിയ മതിപ്പാണ്. പിന്നെ വന്നു പോകാനുള്ള സൗകര്യം കൊണ്ടും മറ്റുമൊക്കെയാണ് ഞങ്ങൾ എറണാകുളത്ത് താമസമാക്കിയത്. അവിടെ എയറോഡ്രോമും മറ്റും ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ എയറോഡ്രോമിനല്ല താമസം, വേറെ ബംഗ്ലാവ് ഉണ്ട്. നിങ്ങൾ എത്രയാ കുട്ടികൾ? എന്നെയും കൂട്ടി ഞാൻ ഒന്നേ ഉള്ളൂ. അയ്യോ, വലിയ സൗകര്യത്തിലാ. നമസ്കാരം. ആ പിന്നെ നിങ്ങൾക്ക് ഈ വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണണ്ടേ? മതിയടാ. ആ മൈതാനം, നീ എന്റെ ഡിയറസ്റ്റ് അല്ലേ? സംശയമുണ്ടോ? നീ ഞങ്ങൾ രണ്ടുപേരും തനിച്ചു വിടാം. അയത്തോന്ന് പാളിയന്റെ മട്ട് മാറിയല്ലോ. സത്യത്തിൽ അങ്ങനെ ഒന്നുമില്ല. പിന്നെ പ്ലീസ്, ഞാനിപ്പോ പുറത്തു പോയിട്ട് ആരുമായിട്ട് വർത്താനം പറയാനാണ്. ചായക്കടയാണെ അടച്ചു കാണാം. ഏതായാലും നമുക്ക് ഒരുമിച്ച് പോവാം. ഏയ് മൈതാനം, നിനക്ക് സിനിമ കാണണം എന്ന് പറഞ്ഞില്ലേ? ഒന്നാം തരം പിക്ചർ വന്നിരിക്കുന്നത് ബാറ്റിംഗ് ബ്യൂട്ടി, പോയി കണ്ടേച്ചു വാ. ആഹ്, എന്റെ അച്ഛന്മാരും സിനിമ നടത്തുന്നില്ലെന്നുള്ള അറിയാമോ? നിനക്ക് പണം വേണം അതല്ലയോ? എന്നാ പിടി 10 രൂപ, 10 രൂപ. ഞാൻ 5 ദിവസം കഴിഞ്ഞ് ഇനി സിനിമ തിയേറ്ററിൽ വരും. സ്പ്രിംഗ്, ഇതായിട്ടെങ്കിലും ജനിച്ചാ മതിയായിരുന്നു. ദൈവമേ, അടുത്ത ജന്മമെങ്കിലും ഞാനൊരു 10 ആയിട്ട് ജനിക്കണേ. നിനക്ക് വരം തന്നിരിക്കുന്നു. അമ്മിളിക്കുട്ടി, പയ്യനെ കണ്ടോ? എങ്ങനെ കൊള്ള? കൈ കഴുകണം, തൊടങ്കട്ടി. നമസ്കാരം. അല്ലല്ലല്ല, ഭാസ്കരം വിളിയോ? ആ വരണം 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 വരണം. എന്താണ് തങ്കക്കട്ടി എന്ന് മറ്റും പറഞ്ഞുകൊണ്ടിരുന്നത്? വല്ലതും കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചേക്കരുത്, പോലീസുകാര് ചുറ്റിപ്പറ്റി നടക്കുക. ഞാൻ കൊണ്ടുചെന്ന് എസ്റ്റേറ്റ് കുഴിച്ചിട്ടേക്ക് ആരും അറിയാതെ. അതൊന്നും അല്ല, ഇവിടുന്ന് ഒരു മരുമാനെ കൊണ്ടുവന്നിട്ടുണ്ട്, അവനാണ് ഈ തങ്കക്കെട്ടി വെള്ളിക്കെട്ടി എന്ന് പറയണത്. എന്താ അമ്മിണിക്കുട്ടി, ഞാൻ പറയുന്ന നിനക്ക് ഒരു ആക്ഷേപം. എന്താ, അവൻ തങ്കക്കെട്ടി അല്ലേ? ഭാസ്കരവിള ഒന്ന് കാണട്ടെ, അവനെ ഇങ്ങോട്ടൊന്ന് വിളിക്ക്. ഭാസ്കരവിള ഒന്ന് കാണട്ടെന്ന് അവനെ നീ ഒന്ന് വിളിക്ക്. അവനാ മീൻ കുളത്തിന്റെ അടുത്തായിട്ട് പോയിട്ടുണ്ട്. അല്ല, കല്യാണത്തിന് ഞാൻ വരുമല്ലോ, അപ്പൊ കണ്ടോളാം. ആ ഭാസ്കരവിള, എറണാകുളത്ത് ഈ വലിയ പാലം പണിയുന്ന ഒരു കോൺട്രാക്ടർ ഉണ്ടല്ലോ, അവിടെ ഒരുപാട് കോൺട്രാക്ടർമാരുണ്ടല്ലോ. അതല്ലെന്ന്, ഈ വലിയ പാലം പണിയുന്ന അതല്ല, നമ്മുടെ ജാതിയിലുള്ള നമ്മുടെ ജാതി അറിഞ്ഞുകൂടാ? ആ എന്നാ ഉണ്ട്, ഉണ്ട്. അയാളുടെ മകനാണ് ഈ തങ്കക്കെട്ടി. അപ്പൊ ഞാൻ വന്നത് അവിടെ ഉള്ള പണമെല്ലാം തീർന്നു. ഈ ആഴ്ച ജോലിക്കാർക്ക് കൂലി കൊടുക്കാൻ കാശില്ല. വാങ്ങിച്ച വളമെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി 2 ലാറി വളം അടിക്കണം, 2 ലാറി. ഇതിനെല്ലാം കൂടെ കുറെ കാശ് വാങ്ങിച്ചുകൊണ്ടിരുന്ന റൈറ്റർ സാറ് പറഞ്ഞയച്ചിരിക്കുന്നു. ബാസ്കർമുള്ള, ഒരു 4 മണിക്ക് ഇങ്ങോട്ട് വരണം, ഉള്ള ചായ കുടിച്ചിട്ട് പോകണം. പിന്നെ ഇല്ല, എനിക്ക് അടുത്തൊരാളെ കാണാനുണ്ട്, പോയിട്ട് വന്നേക്കാൻ വൈകുന്നേരം. ഞാനും കുടിക്കാം. ഹേയ്,
ഒരുത്തനെ ഇപ്പൊ പറഞ്ഞയച്ചതേ ഉള്ളൂ, ഇനി നീയും കൂടെ ശല്യപ്പെടുത്തണോ? പ്ലീസ് പോടാ. എന്റെ അച്ഛനായിരുന്നു. നീ ഇതുവരെ എവിടെ പോയി കിടന്നട? ഞാൻ എത്ര നേരമായി ഇവിടെ വന്നിട്ട്. അച്ഛൻ ഇവിടെ കയറി കിടക്കുന്നത്? നല്ല തണുപ്പ്, കിടന്നപ്പോ അങ്ങ് ഉറങ്ങിപ്പോയി. നീ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ എങ്ങും പോയില്ല, ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതിനകത്ത? പിന്നെ ഈ കതക് കൂട്ടിയിരുന്നല്ലോ, പിന്നെ നീ എങ്ങനെ അതിന്റെ അകത്തായിരുന്നു? അതൊക്കെ എന്തിനാ പറയുന്ന? അച്ഛൻ വരണം, എല്ലാം പറയാം. അതെല്ലാം അവൻ എടുത്തോളൂ. ഈ നല്ല ചന്തമുള്ള മുറിയാണല്ലോ. എന്താ കുലുങ്ങന? ഇതാണ് സ്പ്രിംഗ് കോട്ട്. ഇത് കിടക്കുമ്പോഴും ഇങ്ങനെ കുലുങ്ങി എങ്ങനെ ഉറക്കം വരും പോലെ. പിന്നെ എന്തെല്ലാം അവിടെ വിശേഷങ്ങൾ? ഞാൻ തല പുകഞ്ഞു പഠിക്കുകയാണ് അച്ഛാ. ഇത്തവണ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ജയിക്കാൻ. നീ എന്റെ മോനല്ലയോ, നീ അങ്ങനെ തന്നെ ജയിക്കും. പിന്നെ എന്ത് ചെയ്യട്ടെ അച്ഛാ, ഈ കടക്കാരെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. അടക്കാരോ? അതുകൊണ്ട് ഇവനെ കൊണ്ട് വെളിയിൽ പൂട്ടിടിച്ചിട്ട് ഞാൻ അകത്തിരുന്ന് തനിച്ചു പഠിച്ചോണ്ടിരിക്കും. അതെങ്ങനെയാ ഈ കടം? നീ ചോദിക്കുമ്പോഴെല്ലാം 300 രൂപ, 400 രൂപ ഇങ്ങനെ ഞാൻ അയച്ചോണ്ടേരിക്കണോ? പിന്നെ ഇന്നലെ കടമോ? അച്ഛൻ എന്തോന്നാ ഈ പറയുന്നത്? ഇത് തിരുവനന്തപുരം അല്ലയോ, ഓരോ സാധനത്തിന് തീ പിടിച്ച വിലയാണ് അച്ഛാ, തീ പിടിച്ച വില. കൊള്ളാം. ഒരു ഇറ്റലി കട്ടിംഗ് 4 രൂപ, ഒരു ഫ്രാൻസ് കട്ടിംഗ് 3.5 രൂപ, ഒരു ഇംഗ്ലണ്ട് കട്ടിംഗ് 5 രൂപ, ഇന്ത്യൻ ഷേവ് 12. എന്റെ സ്നേഹിതനാണ് അച്ഛാ, മൈതാനം എന്നാ പേര്. പഠിക്കണുണ്ടോ കൂടെ? അല്ല, അന്ന് ജോലിയുണ്ട്. എന്തോന്നു കൊഞ്ഞ ജോലി? സർക്കാർ. സർക്കാർ ജോലിയാ? സർക്കാരിൽ എന്താണ് ജോലി എന്ന് വെച്ചാൽ, റോഡ് റിപ്പയർ നടക്കുന്നുണ്ടോ, സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നുണ്ടോ, ട്രാഫിക് നടക്കുന്നുണ്ടോ, ഓടകൾക്ക് നാറ്റമുണ്ടോ എന്നെല്ലാം ഒന്ന് പരിശോധിക്കുക. അയ്യോ അയ്യോ, ഒരുപാട് ജോലി ഉണ്ടോടാ മോനെ, അതാണ് ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത്. അച്ഛാ, പണം വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? പണം കൊണ്ടുവരാതെ ഞാൻ വരും മോടാ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ. എന്താ ഇവിടെ ഇരിക്കുന്നത്? ഇടുപ്പ് നോക്കും. എന്താണ് ഇവിടെ ഉള്ളതല്ല ആട് കുരുങ്ങയും ചെയ്യണ? അയ്യോ, ഇതെന്തോന്ന് കസേര അച്ഛാ, ഇങ്ങനെ കറങ്ങുന്ന കസേരയൊക്കെ നീളത്തിൽ പോകുന്ന കസേരയുണ്ട്. അച്ഛാ, ഞാൻ ഇതേവരെ ഹോസ്റ്റൽ ഫീസ് കൊടുത്തിട്ടില്ല, ഡ്രസ്സൊന്നും തയ്ച്ചിട്ടില്ല, പുസ്തകങ്ങളും. എപ്പാ നോക്കിയാലും ഒരു 100 കൂട്ടം ചെലവ്. പണം പണം പണം. അച്ഛാ, അച്ഛൻ ഈ കാളയിൽ ഒന്ന് പഠിച്ചു നോക്കണം. ഒന്ന് തുമ്മിയാ 50, ഒന്ന് ചിരിച്ചാ 100, പിന്നെ എന്തിനു പറയുന്ന ആഹാരം കഴിക്കണമെങ്കിൽ ഒരു 200. അയ്യോ, ഇതൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കാളേജിൽ നിന്ന് പുറത്തു പോടാന്ന് പറയും. ആ, കാളേജിൽ നിന്ന് പുറത്തു പോകുന്നെങ്കിൽ അതിനും പണം കൊടുക്കും. അച്ഛാ, ഇതാരെന്നറിയാമോ? ഞങ്ങളുടെ കോളേജ് ഫണ്ടിന് 5 ലക്ഷം രൂപ സംഭാവന ചെയ്ത മഹതിയുടെ ഫോട്ടോയാണ്. 5 ലക്ഷം രൂപ? പിന്നെ മഹാലക്ഷ്മി അല്ലയോ, മഹാലക്ഷ്മി. അതിനെങ്ങനെ വെറുതെ മേശപ്പുറത്ത് വെച്ചിരിക്കാണോ? അച്ഛൻ കൊണ്ടുപോയി പൂജാമുറി വെക്കാം. വേണ്ട സാർ, ഞാൻ വരുമ്പോ കൊണ്ടുവരാം. നമ്മുടെ വീട്ടിലൊരു വലിയ കുളം കുളിക്കാൻ കുറച്ച് കാശ് ചോദിച്ച തരുമോ? അത് കുറച്ചില്ലല്ലേ അച്ഛാ, കുളമല്ല ഞാൻ കുടിച്ചോളാം. അച്ഛൻ ഇന്ന് തന്നെ പോകുന്നുണ്ടോ? ഇന്ന് പോണം, ഇന്ന് തന്നെ പോണം. നമുക്ക് അച്ഛനെ ആ ഹോട്ടലിൽ കൊണ്ടുവരുന്നു. വാസ്തവമാണ്, ഞാനും അച്ഛൻ്റെ കൂടെ ഇന്ന് ആഹാരം കഴിച്ചിട്ട് വളരെ നാളായി. വരണം വരണം, ഹോട്ടലിൽ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാം. നല്ല ഭക്ഷണം. അമ്മേ, ചന്തയില് ഏത്തക്കായ്ക്ക് നല്ല തീ പിടിച്ച വില, ഒരു 500 കൂടെ കൊണ്ടുപോകാമായിരുന്നു. ഇതെന്തോന്നാ മോനെ കാണിക്കില്ല? കാണാൻ പാടില്ലാത്ത പോലെ. അമ്മ അവിടെ ഇരുന്നേ, ഇരുന്നേ, കണ്ണടച്ചേ, കണ്ണ് കണ്ണ് തുറക്കരുത്, നോക്കും. ഇല്ല, തുറന്ന് നോക്കരുത്. ഈ തണുപ്പത്തെ അമ്മയ്ക്ക് പുതയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചതാ. അമ്മയ്ക്ക് വേണ്ടതൊക്കെ നിനക്കേ അറിയാം. ഇത് തീർന്നില്ല അമ്മേ. ഇതാ അച്ഛന് ഒരു വേഷ്ടി. അച്ഛൻ തിരുവനന്തപുരത്ത് വന്നില്ലേ അമ്മേ? പിന്നെ നോക്കട്ടെ, എന്താ നോക്കട്ടെ, അമ്മ കാണണ്ടത്. വളയോ? ഇതാർക്കാ?
മനസ്സിലായി ഗിരിജയ്ക്ക് അല്ലയോ. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ നീ വളയൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയല്ലോ. അമ്മേ അതാ ഗിരിജ വന്നല്ലോ. വാ മോളെ, ദീർഘായസുണ്ട് നിനക്ക്, ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ഞാൻ നിനക്ക് സുഗതം വളയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്ന കണ്ടോ. ഇതെന്താ മോളെ? പായസം. ഇന്നെന്റെ പിറന്നാളാണ്. ഓഹോ, അമ്മേ ഗിരിജയുടെ പിറന്നാളല്ലേ. വള അത് ഞാനെന്തിനു കൊടുക്കുന്നത്? നീ തന്നെ കൊടുക്ക. ആ അമ്മ കൊടുക്ക, സാരമില്ല. എന്നാ കൊടുക്ക. അമ്പലത്തിൽ വെച്ച് കാണണം കേട്ടോ. അമ്മേ, അച്ഛൻ വന്നു. മധുവിന് സുഖമാണോ അച്ഛ? അവര് വേറെ സുഖക്കേടൊന്നും ഇല്ല, ഒറ്റ സുഖക്കേടേ ഉള്ളൂ. എന്താണ്? പണം പണമോ എന്നാ സുഖക്കേട്. പിന്നെ അന്യ നാട്ടിൽ താമസിക്കുമ്പോ പണം നമ്മോടല്ലാതെ വേറെ ആരോട് ചോദിക്കാം? വേറെ വല്ലവരും കൊടുക്കുമോ ചോദിച്ചാല്? ഞാൻ പോയിട്ട് വരട്ടെ. അരെ ഗിരിജ, എപ്പ വന്നു? ഗിരിജയുടെ പിറന്നാളായിരുന്നു. ഓഹോ, വാൽപ്പായസം കൊണ്ടുവന്നു. ഞാൻ പോട്ടെ. അതാ പോവുകയാണോ? പൊയ്ക്കോ പൊയ്ക്കോ, നീ എവിടെ പോയാലും ഒടുക്കും. ഇവിടെ നിന്ന് അന്ന് തരല്ലേ. അച്ഛനൊരു മുണ്ട. നീ വാങ്ങിച്ചോ? ഞാൻ വാങ്ങിച്ചതാ. കൊള്ളാം, വല്ല കര. സുഗതൻ, സുഗതൻ, എന്താ പേടിച്ചു? ഞാൻ നേരം പോകുന്ന ചെയ്തതല്ലേ. വേണ്ട, ഇഷ്ടപ്പെട്ട കൈ നീട്ടു. എന്റെ കൈ വേന എടുക്കുന്നു. അയ്യോ, എന്റെ കൈ വിടുന്നേ. ഇനി ഒന്നേ ബാക്കിയുള്ളൂ. എന്താ? കൈ നിറയെ വളയിട്ട പെണ്ണേ, കല്യാണ പ്രായമായ പെണ്ണേ, നിൻകവിൽ പൂവിലെ ചന്ദന പൂമ്പൊടി എങ്ങിനെ പോയിരടി, തങ്കം എങ്ങിനെ പോയിരടി. കൈ നിറയെ വളയിട്ട പെണ്ണേ, കല്യാണ പ്രായമായ പെണ്ണേ, പൂവിലെ ചന്ദന പൂമ്പൊടി എങ്ങിനെ പോയിരടി, തങ്കം എങ്ങിനെ പോയിരടി. വളയിട്ട പെണ്ണേ, കല്യാണ പ്രായമായ പെണ്ണേ, നെറ്റിയിൽ ചാത്തിയ കസ്തൂരി പൂങ്കുറി എങ്ങിനെ മാഞ്ഞിരടി, തങ്കം എങ്ങിനെ മാഞ്ഞിരടി. ഇറങ്ങുണ്ടുമായി ഞാൻ കാവിൽ തൊഴാൻ പോയി, ഈ വഴി താനേ മടങ്ങും. വളയിട്ട പെണ്ണേ, കല്യാണ പ്രായമായ പെണ്ണേ,
നീല കുങ്കുമം എങ്ങനെ മാഞ്ഞിതടി തങ്കം എങ്ങനെ മാഞ്ഞിതടി പത്ത് രൂപ നോട്ട് കാണിച്ച് ഭയപ്പെടുത്തുകയും മറ്റും വേണ്ട. ഒന്നാമത് ഇവിടെ ചില്ലറയില്ല. അത് സാരമില്ല, ചില്ലറ ഉണ്ടാകുമ്പോ തന്നാ മതി. അങ്ങനെ ഇവിടെ ആവശ്യമില്ല, പറ്റുന്നതിന്റെ കാശിങ്ങ് തന്നാ മതി. ഇപ്പഴെന്ത് വേണം? രണ്ട് ദോശ. അതെ, ഇപ്പഴല്ലേ ദോശ. ദോശ എപ്പോഴാണെന്ന് ഗസറ്റിലൊന്നും കണ്ടില്ലല്ലോ. ചേടാ, വെറുതെ വഴക്കുമായി വലിഞ്ഞു കയറുകയാണല്ലോ. ദേ അത് കണ്ടോണ്ട് വേണം കളിക്കാൻ. ഒരടി കൊള്ളാൻ ശേഷം എന്തായാലും തിരക്കേടില്ല. എന്തായിത്ര ജനിക്കാൻ? ചുമ്മാ വരട്ടാതെ. ഇന്നലെ അവന്റെ മൂച്ചെല്ലാം ഞാൻ കണ്ടു. അമ്മാവന്റെ മോനെ കണ്ടോ? കണ്ടോന്ന്. ഇന്നലെ പാളയം ജംഗ്ഷനിൽ വെച്ച് മൂക്ക് കുറച്ച് ഒറ്റ ഇടി. അവൻ കഥാനിയുമായിട്ട് ചക്ക വെട്ടിയിടുന്ന പോലെ താഴെ. എന്നാ അതായിരിക്കും ദേഹമൊക്കെ വേദനയാണെന്ന് എന്നോട് പറഞ്ഞത്. ഏ പറഞ്ഞോ, അവൻ പറയും. അവിടെ എന്റെ അച്ഛനെ കണ്ടിട്ടുണ്ട്? ഇല്ല, മരിച്ചുപോയി. എന്നാലും ഒന്ന് കാണണം. മരിച്ചാണല്ലേ. മരിക്കുന്നതിന് മുമ്പേ ഒരിക്കലും മണികെട്ടിയ ഒരു വാച്ച്മാൻ എന്റെ അച്ഛന്റെ മൂക്കിന് നേരെ ഒരു പേടി. അച്ഛൻ പിച്ചാത്തി എടുത്ത് മൂക്കിന് നേരെ അങ്ങ് പിടിച്ചു. ഈ ഉണ്ട പിച്ചാത്തിൽ കൊണ്ട് പിളർന്ന് രണ്ട് വശത്തേക്കായി തങ്ങനെ അങ്ങ് പോയി. അങ്ങനത്തെ അച്ഛന്റെ മകനാ ഞാൻ. ഞങ്ങളുടെ കുടുംബത്തോട് ഈ വാച്ച്മാന്മാരുടെ വേദട്ടൊന്നും നടക്കുകയില്ല. അതെ, പോയി ഒരു ചായ കൊണ്ടുവന്നു. ഏ മൈതാന, പാലിന്റെ കാശ് ഇപ്പൊ രണ്ട് മാസത്തേതായി. ഈ മാസത്തിൽ തന്നെ തരാം. പങ്കജം പേടിക്കണ്ട. എന്താ മധു വിശേഷം? ഞാൻ കെ പി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അല്പം കഴിഞ്ഞ് നീ അങ്ങോട്ടൊന്ന് ഫോൺ ചെയ്യണം. ഫോണും ഇതാ നമ്പർ. എറണാകുളത്ത് നിന്ന് അച്ഛൻ സംസാരിക്കുന്നത് പോലെ വേണം. ഞാൻ അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഓ, ഐ ആം യുവർ ഫാദർ. അത് മാതിരി. പിന്നെ പങ്കജാക്ഷി ജപത്തില് മറന്നു കളയരുത്. കൊള്ളാം, മധുവിന്റെ കാര്യം ഞാൻ മറക്കും. പങ്കജം, ദുർവീധവനാശിപ്പതു ചക്രവർത്തിയാകാൻ അവനോ ഭുവനാധിപത്യലുബ്ധൻ ശിവനെ മർത്യനു തിഷ്ടതീരലുണ്ട്. അയ്യോ അമ്മണി, ഞാനൊരു ശ്ലോകം ചൊല്ലുകയല്ലായിരുന്നു. ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ ശ്ലോകം ചൊല്ലണം നിർത്തണം. എന്നെ ആക്ഷേപിക്കുകയാണ് അമ്മണി. സന്തോഷത്തിന്റെ കാലമാണിതെന്ന് അറിഞ്ഞുകൂടെ? കൊള്ളാമെന്നൊരു ചെറുപ്പക്കാരനെ നമ്മൾ എവിടെയെല്ലാം അന്വേഷിച്ചു, ആരെയും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാ മധുവിന്റെ കാര്യത്തിലാണ് അവൾക്ക് എന്ത് സന്തോഷമാണെന്ന് അറിയാവൂ? അവൾക്ക് സന്തോഷമാണെന്ന് വെച്ച് പട്ടു കാര്യങ്ങളൊക്കെ ഒത്തുവരണ്ടേ? എന്താ ഇനി അത് അറിയാനുള്ളത്? ചെറുക്കം തരക്കേടില്ല എന്ന് വിചാരിച്ച് വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഇവിടെ വരികയോ പെണ്ണിനെ ഒന്ന് കാണുകയോ വല്ലതും ചെയ്തോ? ചെറുക്കം പറയണ മാത്രം വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കോ? എന്റെ അമ്മണിക്കുട്ടി, എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. ഒരു കുടുംബത്തിലുള്ള എല്ലാരും കൂടെ ചേർന്നാണ് ഒരു പെണ്ണിനെ സംബന്ധം ചെയ്യുന്നത്. ബാലചന്ദ്രൻ കുതിച്ചുയരുന്നത് പോലെ അല്ലേ അവന്റെ ആ മുഖ കമലം? ദീർഘായുസാണല്ലോ, 100 കൊല്ലം ജീവിച്ചിരിക്കണം. 100 ഇയേഴ്സ്. അപ്പോ എന്നെ പറ്റിയാണോ ഇവിടെ സംസാരിച്ചോണ്ടിരുന്നത്? സംസാരിച്ചോണ്ടിരുന്നോ? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മധുവിനെ പറ്റിയുള്ള സംസാരമേ ഉള്ളൂ ഇവിടെ. ഈ വീട്ടിൽ നിന്നുണ്ടാകുന്ന എല്ലാ ശബ്ദങ്ങളും മധു 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 എന്നല്ലേ എന്റെ ഭാര്യ പറയുമായിരുന്നു. ഇതൊക്കെ പറയണോ? ഞാൻ ചുമ്മാ കളിച്ചു പറയായിരുന്നു, ഇതൊന്നും വിശ്വസിക്കില്ലേ ഞാൻ. മധു, വേഷത്തിലും പെരുമാറ്റത്തിലും എല്ലാം ഞങ്ങളുടെ മോളൊരു നാണം കുണിഞ്ഞായിപ്പോ. ഞാൻ പെണ്ണുകളാ ചെന്നപ്പോ അമ്മിണിക്കുട്ടി ഇതുപോലെ ആയിരുന്നു. പെണ്ണുങ്ങൾക്ക് നാണമാണല്ലോ അഴക്. മധുസൂദനൻ നായർ വരുമ്പോഴേ ഉള്ളൂ ഈ നാണം.
ആ മധു ഇന്നലെ വൈകുന്നേരം വരാന്ന് പറഞ്ഞിരുന്നില്ലേ, വരാത്തോണ്ട് അവള് ജലപാനം കഴിച്ചിട്ടില്ല, പിന്നെ രാത്രി ഒരു ഉപ്പിന്റെ കഞ്ഞി. ഓ ഐ ആം സോറി, എനിക്കിന്നലെ രാത്രി എറണാകുളത്ത് നിന്നും അച്ഛന്റെ ഒരു ട്രങ്കാൾ ഉണ്ടായിരുന്നു, അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോവുകയാണ്. ഇന്ന് അമേരിക്ക. ഞാൻ പഠിക്കുന്ന കാലത്ത് മലയാളിയായിരുന്നില്ല ന്യൂയോർക്ക്. അവിടെ അച്ഛൻ ഒരു 5 ലക്ഷം രൂപയുടെ ബിസിനസ് ഉണ്ട്. 5 ലക്ഷമോ? 5 ലക്ഷ്? ഒരു ചെറിയ ബിസിനസ്, പക്ഷെ അതേപ്പറ്റി പൂർണ്ണമായി സംസാരിക്കാൻ അച്ഛന് സമയം കിട്ടിയില്ല, വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുത്തെ ഫോൺ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഹലോ, ഹലോ, ഇസ് ഇറ്റ് 3041? യെസ്. ഹൈ, ഐ കോൾ ഫ്രം എറണാകുളം ഫോർ മധുസൂദൻ നായർ. Trunkle from Ernakulam. Just a minute. Madhu? Oh, Trunkle. Thank you. Hello? Yes, yes, yes. Madhu speaking. Hello, Acha. Ah, Madhu enna samsarikkunnathu. Acha sugamano? Enikku sugam thanne. Enikkum thonnu. Ninakku endada koravu? Njanalle ninakku vendi ee paadellam padunnathu. Athe, dei, dei, dei. Ninte chitra chalam aduthundoda? Aare? Avano? അച്ഛാ, അവരൊരു ഫൂൾ. ആരെ കേട്ടു ആയിരാ? ഏ, ഫൂളൊന്നും പറയരുതരാ. അയാളേ ഇഡിയറ്റ്. അച്ഛൻ എന്തിനാ സംശയിക്കുന്നത്? നമുക്ക് 3 ലക്ഷം രൂപ തീർച്ചയായും ലാഭം കിട്ടും. അച്ഛാ, അച്ഛൻ എന്നാണ് ന്യൂയോർക്കിൽ നിന്ന് ജപ്പാനിലേക്ക് പോകുന്നത്? ഓ, ഞാൻ എങ്ങനെ വരാനാ അച്ഛാ? എനിക്കിവിടെ ഒരുപാട് ജോലിയില്ലേ. അച്ഛൻ ഒരു കാര്യം ചെയ്യണം, ഒരു 50,000 രൂപ ഇങ്ങോട്ട് അയക്കണം. ചായ കുടിക്കാൻ 5 നയാ പൈസ ഇല്ലാത്തടത്താണ് 50,000. ഓ, മതി മതി, ധാരാളം മതി, ബാക്കി ഞാനിവിടെ ശരിപ്പെടുത്തിക്കോളാം. എന്റെ കല്യാണമോ? അച്ഛാ, അത് പെണ്ണിനും അവളുടെ ആളുകൾക്കും ഒക്കെ സമ്മതം തന്നെ, പക്ഷെ അച്ഛൻ വന്നൊന്ന് തീർച്ചപ്പെടുത്താതെ എങ്ങനെയാ? മുഹൂർത്തത്തിന് വരാമെന്നോ? അപ്പൊ ശരി, അച്ഛൻ ഒരു കാര്യം ചെയ്യണം, അമ്മാവരോടൊന്ന് സംസാരിച്ചേക്കണം. വിളിക്കട്ടെ. ഹലോ, ഹലോ, ഹലോ. ആ കേപ്പി നായർ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. മധുസൂദൻ നായരെ ഞാൻ മധു മധു മധുവിനെ ഞാൻ ഇഷ്ടപ്പെട്ടു. എക്സ്ക്യൂസ് മീ, എന്റെ മകൾക്കും ഇഷ്ടപ്പെട്ടു. ഹേമ, മധു എഴുതിരുന്നോ? ഞാൻ വരണമോ? ഒക്കില്ല, വരണം. വന്ന് പെണ്ണ് കണ്ട് എല്ലാം അനുഗ്രഹിച്ച് ഞങ്ങളെല്ലാം ഉത്സാഹമാക്കി വിടണം കേട്ടോ. ശരി, ശ്രമിച്ചു നോക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മിസ്റ്റർ കെ പി, മുഹൂർത്തത്തിന് ഞാൻ എത്തിയില്ലെങ്കിലും കല്യാണം മുറക്കി നടക്കട്ടെ, അവന്റെ ഇഷ്ടമാണ് എന്റെയും ഇഷ്ടം. അതെ, താമസിച്ചാലും ഞങ്ങൾ തുടങ്ങിയേക്കാം. അതെ, ഞങ്ങൾ ഇന്ന് നടത്തിയേക്കട്ടെന്നോ? യു യുവർ സെൽഫ് ആർ ഹിസ് ഫാദർ ആൻഡ് മദർ. അച്ഛനും അമ്മയൊക്കെ ഞാൻ തന്നെയാണെന്ന്. ഹലോ, ഹലോ, അതെ അതെ, ഞാൻ തന്നെ, ഞാൻ തന്നെ. വെരി ഗുഡ്. എന്തോ ശബ്ദം, ഒരു വല്ലാത്തൊരു ശബ്ദം. ഹലോ, ഹലോ, മധു ഇവിടെ ഉണ്ട്, വല്ല സംസാരിക്കണോ? ശരി അച്ഛാ, ശരി, ബൈ ബൈ. ഹലോ, ബൈ ബൈ. മധുവിന്റെ അച്ഛന്റെ അനുവാദം കിട്ടി, നമുക്കൊരു മുഹൂർത്തം നിശ്ചയിക്കണം, ഒരു 2 ആഴ്ചക്ക് നടത്തിയാൽ എന്താ? അത് നോക്കില്ല. എനിക്കതിൽ യാതൊരു വിരോധവുമില്ല, അച്ഛന് സമ്മതിച്ചു കഴിഞ്ഞല്ലോ. അമ്മയ്ക്കും വിരോധമില്ല, എക്സ്ക്യൂസ് മീ, ഹേമയ്ക്കും വിരോധമൊന്നുമില്ല. എന്നാ ഞാന് ഞങ്ങളുടെ എസ്റ്റേറ്റ് ഒക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് ഉടനെ തിരിച്ചു വരാം. ഏതായാലും ഇന്ന് പോവല്ലേ, ഇന്ന് നൈറ്റ് ഞങ്ങളുടെ വീട്ടിൽ ഡിന്നർ കഴിച്ചിട്ട് പോകും. മൂന്ന് ഡിന്നർ. പങ്കരാം, കടുപ്പത്തിലൊരു ചാ കൊണ്ടുപോവാ. അയ്യോ, മുടിഞ്ഞ ഫോൺ മനുഷ്യനെ കൊല്ല. ഫോൺ ചെയ്യാൻ പറഞ്ഞ അയാൾ അവിടെ പോയിരുന്ന് കാറ്റുള്ളതാണ്. മനുഷ്യൻ അതിനകത്ത് കയറി ഇരുന്നിട്ട് അപ്പം ചുട്ടു കൊടുക്കുന്ന പോലെ എന്തുപോയി പങ്കുഡ് നൈറ്റ്. അല്ല, സാറിന് എന്നെ അറിയാമോ? അറിയാതിരിക്കുമോ? പുലിക്കുട്ടിയല്ലേ പുലിക്കുട്ടി. കേരളത്തിലുള്ള കൊച്ചുകുട്ടികൾ മുതൽ പടകിഴവന്മാർ വരെ നിങ്ങളുടെ പേര് കേട്ടാൽ അറിയാതിരിക്കുമോ? സിഗരറ്റ്. അമ്മ, ദേഹത്തൊക്കെ ഒരു വേദന. എവിടെയെങ്കിലും വീണോ?
നിങ്ങളല്ലേ ഇന്നലെ എന്നെ അടിച്ച് താഴെയിട്ടത്? അയ്യോ ഞാനല്ലേ. ഓഹോ, പങ്കജൻ പറഞ്ഞതായിരിക്കും. പെണ്ണുങ്ങളോട് വല്ല തമാശ പറഞ്ഞു പറഞ്ഞ് നമ്മൾ ആണുങ്ങൾ തമ്മിൽ പിണങ്ങാവും. അല്ല, അപ്പോ ലീവെല്ലാം തീരാ. പാവപ്പെട്ട ഒരു പെണ്ണ് വയറുപഴത്തിന് വേണ്ടി ഒരു ചായക്കട നടത്തുന്നു. നീ ഒരു കവരത്തെ കമ്പിയാണെന്ന് വെച്ച് ഇവിടെ വന്ന് ആളാൻ നോക്കുന്നു. ഇത്തവണത്തേക്ക് എനിക്ക് മാറ്റുക. ഇനി ഞാനിവിടെ കാലെടുത്ത് കുത്തുകയാണ്. പേടിക്കണ്ട, പേടിക്കൂല. മേലാൽ ഇവിടെ വന്ന് മര്യാദക്ക് ചായ കുടിച്ചിട്ട് പോയിക്കൊള്ളണം. ദൈവത്തിനാണ് ഈ പെരുമഴിയെ ഞാൻ കടക്കുകയല്ല. ചായ കുടിക്കണം. കുടിക്ക. പങ്കജത്തോട് ഞാൻ പറയാം. പങ്കജം നല്ല പെണ്ണ്. നല്ല പെണ്ണ് സാർ, നല്ല സാർ. ഇപ്പൊ വളരെ സന്തോഷം വന്നത് മോനെ. പരീക്ഷ കഴിഞ്ഞിടാ. ഓ, ഫസ്റ്റ് ക്ലാസ് കിട്ടുവോ? കിട്ടുമോ? വല്ലാതെ ക്ഷീണിച്ചു. ഈ ഹോസ്റ്റലിലെ ഊണൊക്കെ അല്ലേ അമ്മേ? ക്ഷീണിച്ചിട്ടുണ്ട്. നീ ഒരു മാറുന്നില്ല. എന്റെ നിന്റെ അമ്മയുടെ ഒരു പടം എടുത്തുകാണ. ഊണ് കഴിഞ്ഞിട്ട് എല്ലാം എടുക്കാൻ. എന്നാ ഊണ് വേഗം തയ്യാറാക്കാം. മുട്ടയൊക്കെ പൊരിച്ച. അപ്പൊ മോനെ, അവിടെ താമസമൊക്കെ എങ്ങനെ ഇരിക്കുന്ന? വലിയ വിഷമം. വലിയ വിഷമം. ആ നിഴലിൽ കൊണ്ടുവരില്ല, ഇവിടെ വെയിൽ കൊണ്ടുവരും. അച്ഛനൊന്ന് വേറെ തന്നിരിക്കാണ്. ആരല്ല, കുറച്ചു നേരം വെയിൽ ഇരിക്കട്ടെ. ഇനി എടുത്തോണ്ട് പോവാനി. ആ കൊണ്ടുവരും. ആ അവിടെ എന്റെ ചേട്ടന്റെ ഫോട്ടോ എടുക്കണോ? അതിന് ഈ ക്യാമറ കൊള്ളി. ഇതിലെടുത്താലേ ഈ മുഖം കിട്ടുകയല്ല. അച്ഛാ, വെയില് പോന്ന് വേഗം വരണം. ഒരുങ്ങിയത് മതി. ഇപ്പോ ഓൾ ലേഡീസ് സിറ്റണം, ഓൾ ആണുങ്ങൾ സ്റ്റാൻഡ് ആണ്. അതാണ് ഫാഷൻ. ശരി, ഇരുന്നോ. അതല്ലയോ ഇപ്പോഴത്തെ പരിഷ്കാരം. ഇരുന്നോ. അമ്മാവന്റെ കൈയോടെ ഇവിടെ ഇരിക്കണ്ട. അവിടെ ഇരിക്കട്ടെ. ഇരിക്കട്ടെ. സ്റ്റഡി. ഞാൻ വേറെ എടുത്തരാണല്ലോ. അടിച്ചെന്നാലോ. അധികം വേണ്ട, അധികം വേണ്ട. പല്ല് കാണുന്നു, പല്ല് കാണുന്നു. ദേഷ്യം വേണ്ട, ദേഷ്യം വേണ്ട. സ്മൈൽ. അല്പം ചിരിക്കണോ? ചിരിക്കണോ? അനങ്ങരുത്, അനങ്ങരുത്. രണ്ടുപേരും ഉണ്ടാ പിന്നെ. അയ്യോ, ഇപ്പൊ തരാൻ നോക്കില്ല അച്ഛാ. അതെ, ഇനി കൊണ്ടുപോയി കഴുകി ഉണക്കിയൊക്കെ വേണം കൊണ്ടുവരാൻ. എന്താ ചാണകം? ഇടാ, ഞങ്ങൾ കൃഷിക്കാരാ, ഇവിടെയൊക്കെ ചാണകം മാറും. വാസ്തവമാണ് അച്ഛാ, ഈ വീട്ടിൽ താമസിക്കാൻ എന്നെ കൊണ്ടുവെക്കില്ല. ഒരു ബാത്റൂം ഇല്ല, ഫ്ലഷ് ഔട്ട് ഇല്ല, മൊസാ ഫ്ലോറിംഗ് ഇല്ല, എയർ കണ്ടീഷൻ റൂം ഇല്ല, ഫാൻ ഇല്ല, ഡൺല പില്ലോ ഇല്ല, ഒരു വകയില്ല. ഇവിടെ എങ്ങനെ മനുഷ്യൻ താമസിക്കും? കൊതുവാണെങ്കിൽ ഓരോ കാക്കയുടെ ത്രശ്യം ഉണ്ട് ഓരോന്ന്. പിന്നെ നീ എവിടെയാണ് താമസിക്കാൻ പോണത്? അച്ഛാ, ഒരു കാര്യം ചെയ്യട്ടെ. മധു ആരണ്യ നിവാസത്തിൽ പോയി താമസിക്കട്ടെ. അവിടെ പോയി താമസിച്ചാ പോട്ടെ. അല്ല അപ്പ, ആഹാരം അതന്നെ ഞാൻ കൊണ്ട് കൊടുത്തോളാം. 2%. രണ്ടുപേർക്ക് ആഹാരം വേണം. അത് ഞാൻ കൊണ്ടുവരുന്ന ബാക്കി കാണും. ഈ സാധനം ഏതാണ്? അനിയ, ചേട്ടൻ പോയി എന്റെ പെട്ടിയും പെറ്റും എടുത്തോണ്ടോ? നീ പോയി പെട്ടിയും പെറ്റും എടുത്തോണ്ടോ? ഞാനേ ഒരു ഫോട്ടോ എടുക്കുന്നു. ഇത് നാട്ടുമ്പുറമാണ്. വേണ്ടാതനത്തിന് പോയാലേ അവര് പല്ലെടുത്ത് കൈ തന്നായി. എന്റെയോ ഈ മൈതാനത്തിന്റെയോ. മധുവിന് ഭയമാണെങ്കിൽ വരണ്ട, ഞാൻ ഫോട്ടോ എടുത്തിട്ട് വരാം. അപ്പൊ നോക്കി തിരിച്ചു വരണേ. എന്താ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോണെന്ന്? നിങ്ങൾക്കൂടെ നിൽക്കാമല്ലോ. ഞാനും നിങ്ങളുടെ കൂടെ. അതെ, ദൈവമേ, ഞാൻ എന്ത് ബാക്കിയും ചെയ്തവനാ.
ശരി, എല്ലാവരും റെഡി ആയിരിക്കണം. അപ്പഴേ ഞാൻ പറഞ്ഞില്ലേ എഴുതാ എഴി വാ പിന്നറയിലോട്ട് വെള്ളം അടിച്ച് പിടിക്കാം വാ. അപ്പഴേ പറഞ്ഞു വാടാ. അതിനാരെങ്കിലും ഇപ്പൊ തടസ്സം പറഞ്ഞ കൂട്ടനായാലും തടസ്സം പറഞ്ഞാലൊക്കും പഠിത്തം തീരട്ടെ തീരട്ടെ എന്ന് വിചാരിച്ച് ഇത്രയും നാൾ കാത്തിരുന്നു. പഠിത്തം മുടക്കരുതല്ലോ എന്ന് വിചാരിച്ച് പണവും ചിലവാക്കി. ഇപ്പോ പഠിത്തം കഴിഞ്ഞു, ഇനിയും വിവാഹാലോചന നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. കുട്ടനായരെ വരണം. നീട്ടിക്കൊണ്ടു പോകണമെന്ന് വാസ്തവത്തിൽ എനിക്കും ആഗ്രഹമില്ല. പക്ഷെ അവൻ വന്നിട്ട് 4-5 ദിവസമല്ലേ ആയുള്ളൂ. ഇതിനിടയ്ക്ക് സ്നേഹിതന്മാരെ കാണാനെന്നും പറഞ്ഞ് എങ്ങാണ്ടോ പോവുകയും ചെയ്യും. അവനൊന്ന് കല്ലി കിട്ടട്ടെ, എന്നാലല്ലേ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ. ചേട്ടാ, ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്കൊരു ചെറുക്കനാണ്, എനിക്കൊരു പെൺകുട്ടിയാണ്. പ്രായം തികഞ്ഞ പെൺകുട്ടികളെ കാണുമ്പോ പിതാവിന്റെ ഹൃദയത്തിലാണ് ചേട്ടാ തീയരിയുന്നത്, അടുപ്പിലല്ല. അതൊക്കെ എനിക്കറിയാം കുട്ടനായരെ, ഞാൻ നന്ദിയുള്ളവനാണ്. എത്ര പണമാ നിങ്ങൾ തന്നിരിക്കുന്നത്? നിങ്ങളുടെ പണമില്ലെങ്കിൽ മധു എങ്ങനെ പഠിക്കും? അവൻ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ, ഉടനെ തന്നെ മധുവിനോട് ഈ കല്യാണ കാര്യം പറഞ്ഞ് ഞാൻ നടത്തിക്കു തരാം. ഞാൻ ഏറ്റു, നിങ്ങൾ സമാധാനമായിരിക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചായ കുടിച്ചിട്ട് പോവാ. അയ്യോ വേണ്ട ചേട്ടാ, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. എന്നാ നിങ്ങൾ സംസാരിച്ചത് മധുവിന്റെ കല്യാണ കാര്യമല്ലേ? നീ ഇപ്പൊ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന പോലെ തോന്നണല്ലോ ചോദ്യം കേട്ടിട്ട്. എന്നോടുണ്ടോ നിങ്ങൾ ഈ കാര്യം വല്ലതും പറഞ്ഞിട്ടുള്ളൂ? മധു അല്ല, സുഗതനാ ഗിരിജയെ കല്യാണം കഴിക്കാൻ പോകുന്നത്. സുഗതനോ? അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഞാനും ഒരു സ്ത്രീയല്ലേ, അറിയാതെ ഇത് വല്ലതും പറയാൻ ഒക്കുമോ? നോക്കെ, ഞാനാണ് അങ്ങേർക്ക് വാക്ക് കൊടുത്തത്. എന്റെ മകന് കിട്ടേണ്ട ഭാഗ്യം വല്ല എരപ്പനും പരപ്പനും കൊടുക്കണമെന്ന് നിനക്ക് ഇത്ര നിർബന്ധം? അങ്ങനെ പറയരുത്, ദൈവത്തിൽ നിരക്കാത്തത് പറയരുത്. ഞാനല്ല അവനെ പ്രസവിച്ചതെങ്കിലും എന്റെ മകനാവൻ, പ്രസവവേദന അനുഭവിക്കാതെ എനിക്ക് കിട്ടിയ മകനാവൻ. കുരുത്തം കിട്ടവളെ, നീ എന്റെ ശത്രു ആണെന്ന് പറഞ്ഞേക്കാം. ഞാനല്ല ശത്രു, നമ്മൾ തന്നെയാ. നാട് മറന്നാലും മൂട് മറക്കരുത്, മനുഷ്യരായ നന്ദി വേണം. അച്ഛാ അമ്മേ, നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്റെ മനസ്സാക്ഷി നടന്നു. പറയൂ, ഞാൻ നിങ്ങളുടെ മകനല്ലേ? ഞാൻ നിങ്ങളുടെ മകനല്ലേ? അല്ലടാ, അല്ല. ഇതുവരെ നിനക്കത് മനസ്സിലായില്ലെങ്കിൽ ഞങ്ങളുടെ മര്യാദ കൊണ്ടാണെന്ന് വിശ്വസിച്ച് നിന്നെ ഞങ്ങൾ എടുത്തു വളർത്തിയതാണ്. എന്തിനാ? എന്തിനാ? ആ ചുറ്റുപാട് ഉണ്ടായിരുന്നു. നിനക്ക് വീടോ കൂടോ വേണ്ടപ്പെട്ടവരോ ഇല്ലാതെ ചുറ്റുപാടി. വീടും കൂടും ഇല്ലാതെ വരുന്നത് മനസ്സിലാക്കാം. പക്ഷേ അച്ഛനും അമ്മയും ഇല്ലാതെ വരുമോ? അച്ഛനും അമ്മയും മരിച്ചു പോയെങ്കിലോ? ദയവ് ചെയ്തൊന്നും മിണ്ടാതിരിക്കണം. നീ ശബ്ദിക്കരുത്. അമ്മേ, അമ്മേ, സത്യപ്പറയമ്മേ, ഞാൻ അമ്മയുടെ മകനല്ലേ? അമ്മേ, ഈ ഉദരത്തിൽ പറഞ്ഞ മകനെന്നാണല്ലോ അമ്മേ ഞാൻ വിശ്വസിച്ചിരുന്നത്. എന്റെ അമ്മേ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരുമെന്ന്. എന്നാലും ഞാൻ അമ്മയുടെ മകനല്ലെന്ന് മാത്രം അമ്മ പറയരുത്, ഒരിക്കലും പറയരുതെന്ന്. അല്ല അച്ഛൻ പറഞ്ഞത് ശരിയാ. അമ്മേ, ആരോരുമില്ലാതെ അനാഥമായി കിടന്ന നിന്നെ എടുത്തു വളർത്തിയ ഞങ്ങളോട് തന്നെ നീ ദ്രോഹം ചെയ്തു. ദ്രോഹമോ? എന്ത് ദ്രോഹമാണ് അച്ഛൻ ഞാൻ ചെയ്തത്? എന്ത് ചെയ്തെന്ന്? എന്റെ മകന് കല്യാണം നിശ്ചയിച്ചിരുന്ന പെണ്ണിനെ നീ കൂടോത്വം ചെയ്ത് മയക്കെടുത്തില്ല. ഏത് പെട്ടെന്ന് മനസ്സിലായില്ലേ? ഗിരിജ, ഗിരിജ പറയടാ, എന്താണ് മിണ്ടാ? നീ പോ, ഇനി ഒരു നിമിഷം നീ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഓടാ, ഓടാ. അച്ഛാ, എനിക്കൊന്നും അറിഞ്ഞൂട അച്ഛാ. ഗിരിജയെ മധുവിനെ നിശ്ചയിച്ചിരുന്ന ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവളെ നോക്കുക പോലും ചെയ്യില്ലായിരുന്നു. ഈ ഒരു തെറ്റിന് എന്നെ അച്ഛനെന്ന് വിളിക്കാതടാ. ഞാൻ എന്റെ അച്ഛനല്ലടാ. ആണെങ്കിലും അല്ലെങ്കിലും അങ്ങ് എന്റെ അച്ഛനാണ്. അമ്മേ, അമ്മേ, അച്ഛനെ പറഞ്ഞ് സമാധാനിപ്പിക്കും. അമ്മേ, ഞാൻ എങ്ങനെ നിങ്ങളെ പിരിഞ്ഞിരിക്കും? അമ്മേ, എങ്ങനെ കാണാതിരിക്കും? അമ്മേ, എന്നെ ഇവിടെ നിന്ന് പോകാൻ മാത്രം പറയരുതമ്മേ. അത്രയ്ക്ക് നിനക്ക് ഞങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ, ഈ വീട്ടിൽ തന്നെ താമസിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. ഞാൻ എന്ത് ചെയ്യണം അച്ഛാ? ഉടനെ പോയി മധുവിനെ തന്നെ വിവാഹം ചെയ്യണമെന്ന് ഗിരിജയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്താണ് വിളിച്ചു നോക്കുന്നത്? നിനക്ക് സാധിക്കുമോ ഇല്ലയോ? എന്നാ പോ, വേഗം.
സുഗതൻ സുഗതൻ എന്താ എന്നോട് പിറക്കമാണ് ഏ സുഗതൻ സുഗത എന്തിനാണ് കരയുന്നത് എന്ത് സംഭവിച്ചു സംഭവിക്കാൻ പാടില്ല പലതും സംഭവിച്ചു ഇന്നോളം അച്ഛാമ്മ എന്ന് വിളിച്ചവർ ഇന്ന് എനിക്ക് ആരും എല്ലാമായി തീർന്നിട്ടുണ്ട് എന്ന് വെച്ചാ എനിക്ക് മേൽലാസമില്ല ഗിരിജേ മേൽലാസമില്ല അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട ഒരു നിർഭാഗ്യവാനാണ് ഞാൻ അവർ എന്നെ എടുത്തു വളർത്തുക മാത്രമാണ് ചെയ്തത് ഞാൻ ഇന്ന് ആ വീട്ടിനൊരു ആവശ്യമില്ലാതായി തീർന്നിരിക്കുന്നു ഗിരിജെ സുഗത ആരൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ സ്നേഹം നിറഞ്ഞ ഹൃദയമുള്ള ഒരു ഗിരിജി അവളുടെ പിതാവും ഒരിക്കലും നഷ്ടപ്പെടില്ലെന്ന് വിശ്വസിക്കൂ എന്നെ വിശ്വസിക്കൂ അങ്ങനെയല്ല ഗിരിജി അങ്ങനെയല്ല ദയവ് ചെയ്ത് നീ എന്നെ മറന്നേക്കൂ ഞാൻ സത്യം പറയുന്നു ഗിരിജി നമ്മുടെ വിവാഹം നടക്കില്ല എന്തുകൊണ്ട് പറയൂ എന്റെ അച്ഛന് അതിഷ്ടമല്ല അവരുടെയൊക്കെ ഇഷ്ടം ആര് നോക്കും നമ്മുടെ കല്യാണം ദൈവസാക്ഷിയായി നിശ്ചയിച്ചില്ലേ അത് മാറ്റാൻ ആർക്ക് സാധ്യമല്ല ഗിരിജെ ഞാൻ അവകാശം പറയുകയല്ല മധുവിനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാൻ അവർ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു അവരാരാണെന്ന് നിശ്ചയിക്കാൻ അത്ര ഇഷ്ടം പോലെ നടക്കാൻ നമ്മൾ പാവാളാണോ ഗിരിജെ പരിതസ്ഥിതി എന്താണെന്നും ഞാൻ പറയുന്നത് എന്താണെന്നും നിനക്ക് മനസ്സിലാകുന്നില്ല എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സംസാരിക്കുന്നത് ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ ഒരുത്തനെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ കഴിയില്ല അയാളെ കിട്ടിയില്ലെങ്കിൽ അവൾ മരിക്കുന്നതായിരിക്കും വേദന ശരിയാണ് ഗിരിജ ഞാനത് മനസ്സിലാക്കുന്നു എനിക്കതിൽ വേദനയില്ലെന്നാണോ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ദൈവം നമ്മുടെ തലയിൽ അത്രമാത്രമേ എഴുതിയിട്ടുള്ളൂ എന്ന് കരുതി സമാധാനിക്കും നോക്കൂ ഗിരിജെ നമ്മുടെ വിവാഹം നടന്നാൽ പിന്നെ ആ വീട്ടിൽ എനിക്ക് ഒരു നിമിഷം കഴിയാൻ ഒക്കുകയില്ല വേണ്ട നമുക്ക് വേറെ എവിടെയെങ്കിലും ചെന്ന് താമസിക്കാം അങ്ങനെയല്ല ഗിരിജെ ഞാൻ എന്റെ അച്ഛനെയും അമ്മയും ദൈവത്തെ പോലെ സ്നേഹിക്കാം അവരെ പിരിഞ്ഞ് ഒരു നിമിഷം ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല നിങ്ങളോട് സ്നേഹമില്ലാതെ അച്ഛനെയും അമ്മയും നിങ്ങൾ എന്തിനു സ്നേഹിക്കുന്നു ദ്രോഹിയാണ് എന്റെ അച്ഛനെയും അമ്മയെ പറ്റി ഒരു അക്ഷരം വേണ്ടി പോരും അതെ ഞാൻ അങ്ങനെ തന്നെ പറയും ദ്രോഹിയ ഗിരിജെ നന്ദി കേട്ടോ ഗിരിജെ മഹാപാവിയ ഗിരിജെ ഗിരിജെ നീ എന്താ പറയുന്നതെന്ന് ആലോചിക്കുന്നുണ്ടോ നിന്നോട് ചോദിച്ചില്ലെന്നാണോ നിനക്ക് നല്ലതേതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കില്ലെന്നോ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഇഷ്ടം കൂടി അച്ഛൻ ഒന്ന് ചോദിക്കാൻ വരുന്നല്ലോ ഗിരിജെ മുറ്റത്തിലേക്ക് വയസ്സുകൾ കൂട്ടറിയുന്നു ഞാൻ ഇക്കണ്ട പണമെല്ലാം ചിലവാക്കി മധുവിനെ പഠിപ്പിച്ചു അത് നീ മനസ്സിലാക്കണം അച്ഛ ഒരാളെ പഠിപ്പിക്കാൻ വേണ്ടി പണം ചിലവാക്കിയത് എനിക്കെതിരില്ല പക്ഷെ അയാളെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്ത ഇന്ന് തന്നെ ആരാണ് വിവാഹം കഴിക്കേണ്ടത് സുഗതൻ ആ കന്നുകാലി ചെറുക്കന് മൂടും ചൂടുമില്ലാത്ത ഒറ്റപ്പൂരാണ് അവന്റെ തമ്മയാര് തള്ളയാര് എന്തൊക്കെ ഇല്ലെങ്കിലും അന്തസ്സും മര്യാദയുള്ളൊരു ചെറുപ്പക്കാരനാണ് അച്ഛാ അങ്ങനെ വഴിയെ പോകുന്ന ഒരു തെണ്ടിക്ക് പിടിച്ചു കൊടുക്കാൻ എനിക്ക് പെൺമക്കളില്ല വധുവിൻ എന്താണ് ദോഷം പഠിപ്പില്ലേ മിടുക്കില്ലേ കുടുംബമില്ലേ എല്ലാം ഉണ്ട് പക്ഷേ ഹൃദയം കൂടി വേണം ഒരു പെണ്ണിന്റെ മനസ്സ് എന്താണെന്ന് അച്ഛൻ അറിയണം പെണ്ണിന്റെ മനസ്സ് ചെറുപ്പത്തിലെ തള്ളപോയി നിനക്ക് വല്ല ദുഃഖവും വന്നെങ്കിലോ എന്ന് വിചാരിച്ച് മറ്റൊരു വിവാഹത്തിനൊരുങ്ങാതെ എന്റെ ദേഹത്തിന്റെ ചൂട് തന്ന് നിന്നെ ഞാൻ വളർത്തി എന്റെ ജീവിതത്തിന്റെ ഭാഗ്യവും സന്തോഷവുമായി ഈ ലോകത്തിന്റെ സങ്കടം അച്ഛനോടല്ല മറ്റാരോടെയും പറയും എന്റെ ഭാവി എന്റെ ഭാഗ്യം എന്റെ സന്തോഷവുമാണ് അച്ഛൻ ആഗ്രഹിക്കുന്നെങ്കിൽ സുഖതനെ അല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ അത് സാധ്യമല്ല ഈ ജന്മത്തെ സുഖമല്ല മറ്റാരെയും വിവാഹം കഴിക്കില്ല അവൾ പറഞ്ഞു കേട്ടില്ലേ സുഗതനെ വിവാഹം ചെയ്യണമെന്ന് സുഗതനെ ശരി അതുകൊണ്ടെന്ത് മോളെ
നീ കരയാല മോളെ, നിനക്ക് സുഗതനെ തന്നെയല്ലോ വിവാഹം ചെയ്യണം. ആ കാര്യം ഞാൻ ഏറ്റു, നീ ചുമ്മാതിരിക്കും. മുൻകോപം കൊണ്ട് അച്ഛൻ വല്ലതും പറഞ്ഞെന്നിരിക്കും എന്ന് വിചാരിച്ച് നീ വീട്ടിൽ കയറാതെ. ഞാനൊരു അധികപ്പെട്ടാണമ്മേ. ഞാൻ നിമിത്തം അച്ഛനും അമ്മയ്ക്കും ഒരു വിഷമവും ഉണ്ടായിക്കൂട. അങ്ങനെ പറയരുത് മോനെ. നിങ്ങൾ രണ്ടു മക്കളാണ് എനിക്ക്. ഇടത് കണ്ണെന്നും വലത് കണ്ണെന്നുമുള്ള വ്യത്യാസം എനിക്കില്ല മോനെ. അങ്ങനെ കാണാതെയും കരുതാതെ ഇരുന്നതാണമ്മേ എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. അമ്മ എന്നെ സ്നേഹിക്കുന്നില്ലേ? അമ്മയെങ്കിലും പറയണം എന്റെ അച്ഛനമ്മമാർ ആരാണെന്ന്, അവർക്ക് എന്ത് സംഭവിച്ചുവെന്ന്. വീണ്ടും നീ ആ കാര്യം എടുത്തിടുകയാണോ? എന്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങളാണമ്മേ, എനിക്കത് അറിയണം. അറിഞ്ഞേ തീരൂ. എന്തുകൊണ്ട് അമ്മയ്ക്ക് അത് പറഞ്ഞുകൂടാ? സുഗത, ഞാൻ എന്റെ മധുവിനേക്കാൾ കൂടുതലായി നിന്നെ സ്നേഹിക്കുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. ഞാനായിട്ട് കുടുംബ സമാധാനം നശിപ്പിച്ചുകൂടാ മോനെ. എന്റെ സമാധാനം നശിപ്പിക്കല്ലേ അമ്മേ? ഞാനൊരമ്മയാണ് കുഞ്ഞ്. ഒരമ്മയ്ക്ക് എല്ലാത്തിനേക്കാളും വലുത് കുടുംബമാണ്. അപ്പോൾ എന്നെ സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ നിങ്ങൾ ക്രൂരമായി ഒളിച്ചു വെച്ചിരിക്കുന്നു. ഇല്ലമ്മേ, ഞാൻ വരുന്നില്ല. അമ്മ പൊയ്ക്കോളൂ. നീ വരാതെ ഞാൻ പോകുന്നില്ല. മധുവിനെ പിരിഞ്ഞ് ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. നിന്നെ പിരിഞ്ഞ് ഒരു ദിവസം പോലും ഞാൻ ജീവിച്ചിട്ടില്ല. നിന്നെ പ്രസവിച്ചവളല്ലെങ്കിലും നിനക്ക് പാല് തന്ന് വളർത്തിയവളാണ് ഞാൻ. നീ അമ്മ എന്ന് വിളിക്കുമ്പം മധുവിനെ മാറ്റി നിർത്തിയിട്ട് നിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ടുള്ളവളാണ് ഞാൻ. ഞാൻ പറയുന്നത് അനുസരിക്കാണെങ്കിലും നീ കടപ്പെട്ടവനാണെന്ന് എന്റെ വിശ്വാസം. അമ്മേ, അമ്മേ, എന്റെ അമ്മ കരയുന്നു. വരൂ അമ്മേ, വീട്ടിലേക്ക് പോ. നല്ല സാമ്പാറാ, നിറച്ചുണ്ണു മോനെ. മധുവിനെ കല്യാണം കഴിക്കണം എന്നാണോടാ നീ പറഞ്ഞത്? ഇടാ, ഞാൻ വളരെ നല്ലവനാണ്. പക്ഷെ നല്ല സാധനം ചീത്തയായാൽ അതുപോലെ ചീത്തയാകുന്ന പേരൊന്നും കാണുകയില്ല. നിനക്കറിയാമോ? ഞാൻ വിളമ്പി വെച്ച ചോറ് ഈ വീട്ടിന്ന് പച്ചവെള്ളം ഞാൻ കൊടുത്തു പോകുന്നുണ്ട്. ഞാനൊന്നും സമ്മതിക്കില്ല. അവൻ എവിടെ പോകാനാ? മധുവിനെ വേണമെങ്കിൽ പോകാൻ പറയണം, ഞാൻ അത് സഹിക്കാം. അവൻ പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൻ ഈ വീട്ടിൽ ജീവിക്കുന്നിടത്തോളം കാലം മധുവിന്റെ വിവാഹം നടക്കില്ല. നിനക്കത് മനസ്സിലായോ? ഇവിടെ ഇത്രയും കാലം എന്നെ വളർത്തിയ എന്റെ അമ്മയെ ഞാൻ നിമിത്തം അടികൊള്ളാൻ സമ്മതിക്കുകയില്ല. എന്റെ അമ്മയെ ഞാൻ എന്നും വിചാരിക്കും. എന്റെ അമ്മയെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. എവിടെ ഇരുന്നാലും എന്റെ അമ്മയെ ഞാൻ പൂജിക്കും. അച്ഛാ, ഒരേ ഒരു ആഗ്രഹം, ഇനി ഈ ജീവിതത്തിൽ അമ്മയുടെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങി ഉണ്ണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാകുമോ എന്തോ. അതുകൊണ്ട് അച്ഛാ, ഇപ്പൊ ഒരു പിടി ചോറ് എന്നാ കൊടുത്ത് തുണയടി. അവന്റെ ഒടുക്കത്തെ ചോറ് എനിക്കിത് അമൃതാണമ്മേ. എന്റെ അമ്മയുടെ കയ്യിൽ നിന്നും അവസാനം കിട്ടിയ അമ്മ എന്നെ അനുഗ്രഹിച്ചയക്കും. അമ്മേ, എന്നെ അനുഗ്രഹിച്ചയക്കും. അടുത്ത ജന്മത്തിലെങ്കിലും അമ്മയുടെ വയറ്റിൽ പിറക്കാനുള്ള മഹാഭാഗ്യം എനിക്ക് കിട്ടിയെങ്കിൽ. എനിക്ക് പോകണം.
ഹലോ മധു. ഹലോ ഹേമ. ഇതാണ് എന്റെ ബിൽഡിംഗ്. ഐ സ്പെൻഡ് 75,000 റുപ്പീസ് ഫോർ ദിസ് ബിൽഡിംഗ്. ഈ കാണുന്ന എല്ലാ എന്റെ ടി എസ്റ്റേറ്റ് ആണ്. എത്ര ഏക്കർ ഉണ്ട്? 1027 ഏക്കർ ഉണ്ട്. മുഴുവൻ തേയിലയാണ്. ലിപ്റ്റണും ബ്രൂക്ക് ഒന്നുമല്ല, ഒരു അടൂർത്തി. ഇതിന്റെ തേയിലയ്ക്ക് ഒരു വിശേഷമുണ്ട്. തേയില കുടിക്കുന്നവർ തേയിലയായിട്ടും കാപ്പ് കുടിക്കുന്നവർ കാപ്പ് കുടിക്കുന്നതായിട്ടും തോന്നുന്നു. നിങ്ങൾ എപ്പോഴ വന്നു, എന്തിനു വന്നു, എപ്പോ വന്നു, എങ്ങോട്ട് വന്നു? ഞാൻ മധുവിന് ഇവിടെ ഒരുപാട് എസ്റ്റേറ്റുകൾ ഉണ്ട്, അതെല്ലാം ഒന്ന് ചുറ്റിക്കാണാമെന്ന് വിചാരിച്ചു. നിങ്ങൾ എവിടെ താമസിക്കുന്നു? അരണ്യനിവാസം. അരണ്യനിവാസം എങ്ങനെ? താമസത്തിനൊക്കെയുള്ള സൗകര്യം ഉണ്ടോ? ഓ, വളരെ സുഖം. എന്താ മസുകളെ തുറച്ചു നോക്കുന്നത്? ഇത് ആരാണെന്ന് അറിയാമോ? എന്റെ മരുമകൻ. മരുമകൻ എന്ന് വെച്ചാൽ തന്നില്ലേ പോകുന്നു നെക്സ്റ്റ് മന്ത്. മരുമകനെ, ഇതാണ് ഭാസ്കരപിള്ള, നമ്മുടെ എസ്റ്റേറ്റിന്റെ ഒക്കെ മേൽനോട്ടക്കാർ. കുഞ്ഞെന്നെ അറിയില്ലേ? അറിയും. അത് തന്നെ, പണ്ട് കുഞ്ഞിനെയും കൊണ്ട് അച്ഛൻ എസ്റ്റേറ്റ് വരുമ്പോ ഞാനല്ലേ എടുത്തോണ്ട് തന്നിട്ടുള്ളത്. ആ, വളർന്നുപോയല്ലോ, വളർന്നുപോയല്ലോ. അതെ, അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? സുഖം തന്നെയോ? ആ, പഠിത്തമൊക്കെ ഏതൊരായി? അറിയാമെന്നോ? ഞാനും അദ്ദേഹം ഒരേ ഇലയിൽ ഉണ്ടോണ്ടിരുന്നവരല്ലേ. ഓ, അച്ഛന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ വെച്ച് സിഗരറ്റ് വലിക്കാനുള്ള മടിയായിട്ട് നോക്കാനില്ല. അതുകൊണ്ടൊന്നുമില്ല കുഞ്ഞ്, ഞാൻ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 5 വയസ്സിലെ വീട് വാങ്ങിച്ചു വലിക്കും. അയ്യൻ എങ്ങനെ? എന്തിനു പറയുന്നു, വലിയിടത്തെ കുഞ്ഞല്ലേ അവിടത്തേക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, എത്രയും വേഗം കല്യാണം നടത്തിക്കൊള്ളണം, അല്ലെങ്കിൽ ആണുങ്ങൾ വല്ലവരും തട്ടിക്കൊണ്ടുപോകും. തട്ടും, പക്ഷെ കൊണ്ടുപോകില്ല. എന്താ കുട്ടനായര് കാലത്തെ എണീറ്റ് ഇങ്ങോട്ട് തന്നെ വന്നത്? വേറെ എന്തിനു വരണം ചേട്ടാ? എന്റെ മകളുടെ കല്യാണക്കാരൻ തന്നെ ആ മധു വന്നല്ലോ. അവനോട് പറഞ്ഞില്ലേ ഈ മാസത്തിലെ ഒരു നല്ല മുഹൂർത്തമുണ്ട് ചേട്ടാ? മുഹൂർത്തം ഉണ്ടോ? ഉണ്ടെങ്കിൽ മറ്റുള്ളവരെയും കൊണ്ട് കല്യാണം ചെയ്യിക്കണം ചേട്ടാ. കല്യാണം കല്യാണം എന്ന് പറഞ്ഞ ചെറുക്കിന് പെണ്ണിനെ പിടിച്ചണ്ടേ? എന്തായി പറയുന്നത്? ഒരു പുതിയ മാതിരി. പുതിയതുമല്ല, പഴയതുമല്ല. അവൻ കോളേജിൽ പഠിച്ചണം, അവന്റെ ഇഷ്ടം നോക്കണ്ടേ? ഈ പഠിപ്പും പരിഷ്കാരവും ഇല്ലാത്ത പെണ്ണിനെ അവന് വേണ്ടാന്ന്. എന്താ പറഞ്ഞത്? മനസ്സിലായില്ലേ? തന്റെ മോളെ അവന് വേണ്ടാന്ന് ജമ്മുവിനും പറയുന്നു. ദേഷ്യം വന്നാൽ ഉണ്ടല്ലോ. ദേഷ്യം വന്നാൽ എന്ത് ചെയ്യും? തന്നെ ഞാൻ വെറുതെ വിടുകയില്ല. ആണുങ്ങളുണ്ട്. ആരാണോ ആണുങ്ങൾ, എന്നെക്കാളും മതി ആണുങ്ങൾ. നായരുണ്ട് ഇവിടെ, ഞാൻ അദ്ദേഹത്തെ എല്ലാം അറിയിക്കും. ഇങ്ങനെയാണോ ചേട്ടാ തമാശ പറയുന്നത്? ഞാൻ ആകെപ്പാടെ വിഷമിച്ചു പോയി. അപ്പൊ നമുക്ക് ഉടനെ തീരെ നിശ്ചയിക്കാം. നിശ്ചയിക്കാം. നല്ല ഒരു ജോത്സ്യനെ കൊണ്ട് മുഹൂർത്തം കുളിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഒരിടത്ത് കുറെ പണം കിട്ടാനുള്ളത് വാങ്ങിക്കാൻ പോവുകയാണ്. മിക്കവാറും വൈകുന്നേരം തന്നെ മടങ്ങി വീട്ടിലെത്തും. ഒരു പക്ഷേ നാളെ ആയി പോയി. നാളെ വന്നാൽ മതി, എന്തിനത്ര ധൃതിപ്പെടുന്നു? ഞാൻ റെഡിയായിരിക്കും. ശരി, എന്നാ പറയട്ടെ. ഗിരിജ, ഗിരിജ, പോളെ ഗിരിജ, എല്ലാം പോയി പോളെ, എല്ലാം പോയി. എന്ത് പറയാനാ, സുഗതം നാടുവിട്ടു പോയി. എന്തിനമ്മാവ? ഞങ്ങളോട് ആരോട് ഒരു ഒറ്റ അക്ഷരം മിണ്ടിയില്ല പോളെ. ഒരെഴുത്ത് മാത്രം എഴുതി വെച്ചിരുന്നു. ഗിരിജ എനിക്കുള്ള അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ പറഞ്ഞേക്കണമെന്ന് മാത്രം. എങ്ങോട്ട് പോയിരിക്കണം എന്നറിയാം? കോട്ടയം വണ്ടിയിൽ കേറിയിരിക്കുന്നത് കണ്ടവരുണ്ട്. ഞാൻ അവനെ കുറിച്ച് വഴക്ക് പറഞ്ഞു പോളെ. അല്ല, വഴക്ക് പറയാനുള്ള ഒരു സംഭവം ഉണ്ടായി. കുട്ടം നേരെ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എടാ തെണ്ടി, എന്റെ മകളെ കല്യാണം ചെയ്യാമെന്ന് നീ ആഗ്രഹിക്കണ്ട, ആ വെള്ളം ഒന്ന് വാങ്ങി വെച്ചേരേ. ആ
അതോടെ അവന്റെ മനസ്സ് തളർന്നു പോയി പോലെ. എന്നിട്ട് ഞാൻ കുട്ടനായരുടെ കാല് പിടിച്ച് പറഞ്ഞു, കുട്ടനായര് അവർ രണ്ടുപേരും പ്രായമായ പിള്ളേരാണ്, അവരുടെ സ്നേഹത്തിനെതിരെ നമ്മൾ കയറി നിൽക്കണ്ട, അവർ എന്റെ മകനാണ്, അവരുടെ കല്യാണം അങ്ങ് നടത്തി കൊടുത്തുകളയാവ്. എന്നിട്ട് കുട്ടനായര് കേട്ടോ, കുട്ടനായര് പറയാണ്, എടോ താൻ തന്റെ പാട്ടിന് പോടോന്ന് പറഞ്ഞിട്ട് എന്റെ മോനെ എന്റെ മുമ്പിലിട്ട് തടച്ചടിച്ച് പോലെ ആക്കി എന്റെ മോളെ മോളെ. പക്ഷെ അവരെല്ലാം സഹിച്ചു, എന്റെ മോക്ക് വേണ്ടി അവരെല്ലാം സഹിച്ചു. ഇത് നീ വിചാരിച്ചാ മാത്രമേ ഒരു രക്ഷയുള്ളൂ പോലെ. എന്റെ സുഖത്തിനെയും എന്റെ കുടുംബത്തിനെയും രക്ഷിക്കാൻ നീ മാത്രമേ ഒരു ആശ്രയമുള്ളൂ. മോൾ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടണം, നേരെ തിരുവനന്തപുരത്ത് ചെല്ലണം. ഇതാ നോക്ക്, ഇതാണ് അഡ്രസ്. ഈ അഡ്രസ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഇവൻ അവിടെ തന്നെ കാണും, വേറെ ഒരിടത്തും പോവില്ല മോളെ. എന്നാ വണ്ടി കുടിക്ക് പണം പറ്റും, ഇപ്പൊ തന്നെ പോണം. പിന്നെ അവളെവിടെ പോയി? വീട്ടിലില്ല. ഇവിടെ മോൾ ഇങ്ങോട്ട് വന്നോ? ഇനി എവിടെ പോയി നോക്കണേ ഈശ്വര? കുട്ടനായര് ഞങ്ങളെ തന്നെ അങ്ങനെ കാത്തിരിക്കാനല്ലേ, എന്ത് ചെയ്യാനാ? ഇവരൊക്കെ വരാൻ കൂടെ താമസിച്ചു. എല്ലാവരും ഇങ്ങോട്ട് ഇരിക്കും. എന്താ കുട്ടനായര്? എനിക്ക് ഇരിക്കൊന്നും വേണ്ട, നിങ്ങൾ കാര്യം പറഞ്ഞു. നിങ്ങൾ എന്തിങ്ങനെ പരിഭ്രമിക്കുന്നു? ചേട്ടാ, എന്റെ മകളെ കാണാനില്ല. എന്താ ഇരിക്കാം? അവള് കേൾപ്പിക്കല്ലേ, അവളെ കാണാനില്ല. എവിടെ പോയി? ഞാൻ എങ്ങനെ അറിയാനാണ്? ഇവിടെ ഒക്കെ തിരക്കി നോക്കി, കണ്ടവരാരുമില്ല. കൊള്ളാം, ഇതൊരു കുഴഞ്ഞ പ്രശ്നമായല്ലോ കുട്ടനായരെ. ദിവസം കുറിച്ച് മാനിക്കാനെന്നും പറഞ്ഞ് ഞാൻ ആളുകളെയും കൂട്ടിക്കൊണ്ടുവന്നല്ലോ. ഞാൻ അവരോട് എന്ത് സമാധാനം പറയും? മാനക്കേടായല്ലോ കുട്ടനായരെ. ഒന്ന് ക്ഷമിക്കണം ചേട്ടാ, എന്റെ മാനം കെടുത്തല്ലേ ചേട്ടാ. ഞാൻ എവിടെയെങ്കിലും പോയി അവളെ കണ്ടുപിടിച്ച് കൊണ്ടുവരാം, എന്നിട്ട് നമുക്ക് ദിവസം കുറിക്കാം. ഇത് നല്ല ന്യായം കുട്ടനായരെ. തന്റെ മകൾ എവിടെ പോയി, ആരുടെ കൂടെ പോയി എന്ന് ആൾക്കറിയാമോ? അങ്ങനെ പറയല്ലേ ചേട്ടാ, അവൾ അത്തരക്കാരിയല്ല. താൻ പറയുന്നത് കേട്ട, തന്റെ മകള് വരുന്നത് വരെ എന്റെ മകൻ കാത്തിരിക്കണമെന്നല്ലേ? ഇതെവിടത്തെ ന്യായം? എടോ, ഈ വിവാഹം മധുവിന് ഇഷ്ടമില്ലാതിരുന്നിട്ടും ഞാൻ എത്രയോ നിർബന്ധിച്ചാണ് അവനത് ചെയ്യാമെന്ന് ഏറ്റത്. ഞാൻ തന്റെ കയ്യിൽ നിന്ന് കൂടെ പണം വാങ്ങിച്ചു പോയില്ലേ? എന്റെ വാക്ക് ഞാൻ പാലിച്ചു, താൻ തന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ അവരോടെന്ത് സമാധാനം പറയും? ഞാൻ മധുവിനോട് എന്ത് ഉത്തരം പറയും കുട്ടത്തായര്? എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല ചേട്ടാ. ശരി, ഏതായാലും വന്നത് വന്നു. പ്രായമായ പെമ്മക്കളുണ്ടെങ്കിൽ ആ തന്തയുടെ വിഷമം എനിക്കറിയാൻ കിട്ടുന്നവരെ, അത് ഞാൻ മനസ്സിലാക്കാതെയല്ല. അവളെ അന്വേഷിക്ക, ഞാൻ മധുവിനെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിക്കൊള്ളാം. ഏതായാലും വലിയ കഷ്ടമായി പോയി കിട്ടുന്നവരെ, കഷ്ടമായി പോയി. ഇതെവിടെയാണെന്നറിയാം? അറിഞ്ഞുകൂടാ. സമാജം എവിടെയാണെന്നറിയാം? അറിയാൻ പാടില്ല. ഇവിടെ ഒരു മഹിളാ സമാജം ഇല്ലേ, അതിന്റെ പ്രസിഡന്റ് മിസ് ലീല മേനോൻ ഉണ്ടല്ലോ, അവരെ ഒന്ന് കാണണം. ഞാൻ ഈ നാട്ടിലേക്ക് പുതിയതാണ്, നിങ്ങൾ ആരെങ്കിലും ഒന്ന് കാണിച്ചു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ലീലമ്മയോ? എനിക്കറിയാം, എനിക്ക് വളരെ പരിചയമാണ്. നിങ്ങൾ എന്റെ കൂടെ വന്നാ മതി, ഞാൻ കാണിച്ചു തരാം. ഇയാൾക്ക് ഒന്നും അറിയാൻ പാടില്ല, എനിക്ക് വളരെ പരിചയമുണ്ട്. എന്റെ കൂടെ വരെ, ഞാൻ നിങ്ങൾ അവിടെ കൊണ്ട് കാണിച്ചു തരാം. നീ ഇപ്പൊ പറഞ്ഞു സത്യമാണോ? നീ പറഞ്ഞു. നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടണമെന്നില്ല, എനിക്കറിയാം നിങ്ങളുടെ വിദ്യ. പാവപ്പെട്ട ഒരു പെണ്ണ് വഴിതെറ്റി വന്നാൽ സഹായിക്കാൻ വളരെ ആളുകൾ ഉണ്ടാകും. തെമ്മാടികൾ, പേടിക്കണ്ട, ഇവിടെയും ഉണ്ട് സ്ത്രീകൾ. വരൂ വരൂ. അവിടെ ഇരിക്കും.
നിങ്ങൾ എന്തിനാണ് കഥപടിക്കുന്നേ? അറിഞ്ഞുകൂടാത്ത സ്ഥലത്ത് ഒരു പെണ്ണ് ഇരുട്ടത്ത് കണ്ടവന്മാരുടെ കൂടെ യാത്ര ചെയ്യാനത് ശരിയാ എനിക്കറിയാം. ഭംഗി വാക്കും പറഞ്ഞ് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇവിടെയും പെണ്ണുങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഈ മുറിക്കകത്ത് നിങ്ങൾ എന്തിനു കൊണ്ടുവന്നു? മര്യാദ കള നടക്കും ഇല്ലെങ്കിൽ. ഇതൊക്കെ എന്താ കുഞ്ഞേ? ഞാനൊരു പാവപ്പെട്ട ചെറുപ്പക്കാരിയാണ്, ജീവിക്കാൻ മാർഗമില്ലാതെ ഒരു ചായക്കട തുടങ്ങി. ചായ കാപ്പി എന്നും പറഞ്ഞ് സന്ധ്യ കഴിഞ്ഞാൽ പലരും ഇങ്ങെത്തുകയായി. വീട്ടിൽ പോകാൻ ഒരുക്കമില്ലാതെ ഒരു നേരം ഇരുപ്പ് തുടങ്ങും. അവന്മാരെ പറ്റിക്കാൻ ഞാൻ കെട്ടുന്ന വേഷമാണിത്. ഓ, അങ്ങനെയാണോ? ഇതാ ഈ കഥാര കയ്യിലെടുക്കും. സ്ത്രീകളെ കണ്ടാൽ പുരുഷന്മാർക്കുണ്ടാകുന്ന വെറിയെല്ലാം ഈ കഥാര കാണുമ്പോഴങ്ങ് പോകും. ആ, പിന്നെ ഒറ്റയ്ക്ക് തിരിച്ചത്? ഞാൻ സ്നേഹിക്കുന്നയാൾ വീട് വിട്ട് ഇറങ്ങി തിരിച്ചു. അത്തരം ചുറ്റുപാടുകളൊക്കെ ഉണ്ട്. അദ്ദേഹം ഇല്ലാതെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടെല്ലാം മറന്നു ഞാൻ ഇറങ്ങി തിരിച്ചു. വിഷമിക്കാതിരിക്കും, ഇവിടെ താമസിച്ചോളൂ, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. കൊടി പെൺകൊടി നിൻ മാനസമൊരു കളുങ്കു പാദം, പനിനീർ മലരുകൾ പകുത്തു വച്ചൊരു കളുങ്കു പാദം. പെൺകൊടി പെൺകൊടി നിൻ മാനസമൊരു കളുങ്കു പാദം, പനിനീർ മലരുകൾ പകുത്തു വച്ചൊരു കളുങ്കു പാത്രം. എൻ പ്രിയ നിൻ പ്രിയ എല്ലാ നേരവും എനിക്കു മാത്രം, മധുരവും അതിൻ്റെ ലഹരിയും എനിക്കു മാത്രം. എൻ പ്രിയ എൻ പ്രിയ എല്ലാ നേരവും എനിക്കു മാത്രം, കരളിൻ മധുരവും അതിൻ്റെ ലഹരിയും എനിക്കു മാത്രം. കണ്ണും കഥ പറയും, കയ്യും മെയ്യും കഥ പറയും. ഒന്നിച്ചിങ്ങനെ പാടുമ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കും. ഒന്നിച്ചിങ്ങനെ പാടുമ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കും. പെൺകൊടി പെൺകൊടി നിൻ മാനസമൊരു കളുങ്കു പാത്രം, പനിനീർ മലരുകൾ പകുത്തു വച്ചൊരു കളുങ്കു പാത്രം. എൻ പ്രിയ നിൻ പ്രിയ എല്ലാ നേരവും എനിക്കു മാത്രം, കരളിൻ മധുരവും അതിൻ്റെ ലഹരിയും എനിക്കു മാത്രം. വൈക്കും കൺമണി നിന്നെ കൊത്തിക്കൊണ്ടു പറക്കും, നൃത്തം വൈക്കും കൺമണി നിന്നെ കൊത്തിക്കൊണ്ടു പറക്കും. പെൺകൊടി പെൺകൊടി നിൻ മാനസമൊരു കളുങ്കു പാത്രം, പനിനീർ മലരുകൾ പകുത്തു വച്ചൊരു കളുങ്കു പാത്രം. എൻ പ്രിയ എൻ പ്രിയ എല്ലാ നേരവും എനിക്കു മാത്രം, കരളിൻ മധുരവും അതിൻ്റെ ലഹരിയും എനിക്കു മാത്രം. ആ
മുഹൂർത്തമെല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു. കല്യാണ ഏർപ്പാടുകളെല്ലാം ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ പണത്തിന് നമ്മൾ എന്ത് ചെയ്യും? എത്ര പണം വേണം? ഈ തുണിത്തരങ്ങൾക്കും ആഭരണങ്ങൾക്കും എല്ലാം കൂടെ ഒരു 10,000 രൂപ, പിന്നെ എന്റെ കയ്യിൽ ഒരു 5,000 രൂപയെങ്കിലും വേണം. നിശ്ചയമായും വേണം. ഞാൻ തരാൻ വിടാ മോനെ. 10 x 15,000. എവിടെ നിന്ന് കൊടുക്കും ഈ 15,000 രൂപ? പിന്നെ കോടീശ്വരന്റെ മോളി ചുമ്മാ ഞാൻ വീട്ടിൽ വന്ന് കേറുവോ? ഇവള് എന്തൊരു മടയി. ഇത് ഇര ഇട്ട് വേണം മീൻ പിടിക്കാൻ. ഇപ്പൊ നമ്മൾ 10 x 5,000 രൂപ കൊടുത്തു എന്ന് വെച്ചോ, ലക്ഷക്കണക്കിനല്ലേ ഇവിടെ പണം. എന്തോ അറിയാം, എന്റെ സകല വസ്തുക്കളും വിറ്റ് ഞാൻ അവന് പണം കൊടുക്കും. വസ്തു വയ്ക്കാനോ? അതെ. എടി, നമുക്ക് എന്തടി ഇവിടെ ഇനി വസ്തുവും വീടും ഒക്കെ? ആ പണവും കൊണ്ട് അവന്റെ കൂടെ പോയി സുഖമായിട്ട് പട്ടണത്തിൽ ജീവിക്കാം. അച്ഛാ, കല്യാണത്തിന് മുൻപ് നിങ്ങൾ വരണ്ട. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് നിങ്ങൾ രണ്ടുപേരെയും വിളിച്ചോണ്ട് പോകാം. അതെന്താടാ മോനെ, നമുക്ക് നിന്റെ കല്യാണം കാണണ്ടേ? അച്ഛാ, ഇപ്പൊ അച്ഛൻ വന്ന കാര്യങ്ങളെല്ലാം കുഴയും. നീ അത് ഭയപ്പെടണ്ട, അച്ഛൻ സൂത്രത്തിൽ നിന്നോളാം. എന്തൊക്കെയാ നടക്കാൻ പോകുന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ. ചോവില്ലാത്തത് വല്ലതും ആലോചിച്ചാൽ അച്ഛൻ മക്കളെ ശാസിക്കാറുണ്ട്. ഈ വീട്ടിൽ നേരെ മറിച്ച ഞാൻ എന്തിനിങ്ങനെ ജീവിക്കുന്നു? ഈശ്വരൻ അങ്ങ് വിളിച്ചിരുന്നെങ്കിൽ. വിളിക്കണമെങ്കിൽ നീ അങ്ങ് പൊക്കോ, പുറകെ ഞാനും വന്നോളാം. പൈസയോ അത്ര എളുപ്പം കണക്ക് എടുത്തിച്ച് പോകാന്ന് വിചാരിക്കണ്ട. ചൂടി വന്നാ എനിക്ക് കൂലി കിട്ടണം. പിന്നെ എത്ര കിട്ടണം? 5 രൂപ കിട്ടണം. 5 രൂപയോ? ഈ ബാഗ് എടുത്തപ്പോൾ നീ അങ്ങ് വിഷമിച്ചു? കഴുത്തൊടിഞ്ഞു പോയില്ലേ സാർ? ഈ ബാഗിനല്ല ഞാൻ ചുമന്നത്, അങ്ങയുടെ ദുരഭിമാനത്തെയാണ്. ഈ ബാഗ് ചുമക്കാൻ ഒരാളിനെ അന്വേഷിച്ച അങ്ങ് ഒരു കുട ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഒരാളെ അന്വേഷിക്കുമായിരുന്നല്ലോ. 5 രൂപ എടുക്കണം. ശല്യം സാർ, ഇതെനിക്ക് വേണ്ട. ഒരാളിന് ഇത്രയും ദുരഭിമാനം കൊള്ളയില്ല, അത് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു. ഇതെനിക്ക് വേണ്ട, എടുത്തോ. കരുണാകര സൂക്ഷിച്ചു കൊണ്ടുപോകണം, വലിയ ആളാണ്. ക്ഷമിക്കണം. എന്റെ ഭാസ്കരുള്ള മധുവിന്റെ അച്ഛൻ ഇതുവരെ ഇനി വന്നില്ലല്ലോ. അങ്ങേര് വല്ല അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ പോയി കിടപ്പുണ്ടെന്ന്? അയ്യോ, ഇനി മുഹൂർത്തത്തിന് 2 മിനിറ്റേ സമയമുണ്ട്. അതുകൊണ്ടെന്ത്? തണ്ട ഇവിടെ തന്നെ ഉണ്ടെന്ന് വിശ്വസിച്ചോളണം. കല്യാണം നടക്കട്ടെ, തുടങ്ങി കളയാം. താമസിക്കണെന്തിന്? അല്ലല്ല, പെട്ടെന്നായാലും. ഞാൻ ഇത്രയും നേരം ഇവിടെ നോക്കിയാൽ എന്താ താമസിച്ച്? ഇവനാണോ വരൻ? ഇവൻ അയ്യോ, മുഹൂർത്തം കഴിയാറ്. ഈ താലിയും കത്തി മാലയും ഇട്ട് മുണ്ടു കൊടുക്കും. വേഗം വേഗം. ഇനി പറയടാ, ഇങ്ങനെ കണ്ണടച്ച് കല്യാണം എന്ത് നടത്തിയാലോ? ഈ ചെറുക്കനാരാണെന്ന് അറിയാമോ? എന്ത് എന്താ എന്താ എന്താ? നിങ്ങളുടെ ഈ മരുമകൻ നിർത്തട, ഞാൻ പറയാം. എപ്പി നായരെ, ഈ ചെറുക്കൻ ഒരു കോടീശ്വരന്റെയും മകനല്ല. അവന്റെ തന്ത ഇംഗ്ലണ്ടിലും ഇല്ല, അമേരിക്കയിലും ഇല്ല. ഈ നിൽക്കുന്ന ഭാസ്കരൻ നായരുടെ മകനാണ് ചെറുക്കൻ. അങ്ങനെ ഈ ഭാസ്കരമുള്ള വഞ്ചകനാണ്. അയാളുടെ മകനെ കൊണ്ട് എന്റെ മകളെ കെട്ടിക്കാവെന്ന് പറഞ്ഞ് എന്നെ 8,000 രൂപ വാങ്ങി ഒടുക്കം അച്ഛനും മകനെ കൂടി എന്നെ ചതിച്ചു വന്നെ. എനിക്കിത് അറിഞ്ഞുകൂടെന്നാണോ? എന്നെ കബളിപ്പിച്ചെന്നാണോ? പഠിച്ചവനാണ്, ബുദ്ധിമാനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ കല്യാണം നടത്തിയത്. പ്രദക്ഷിണം വയ്ക്കും. അങ്ങനെ പറയണം കെപി നായരെ. എന്താ മതിയായോ? മതിയായോന്ന്? ഇടാ, ഈ ദഹനക്കാരുണ്ടാക്കുന്ന വർത്തമാനം പറയരുത്. എന്തിനടാ മനുഷ്യൻ നന്നായാൽ ഇത്രയും അസൂയ? എന്നെ പോലെ ഇനിയെങ്കിലും ഈ കുശുമ്പും കെടുവും എല്ലാം കളഞ്ഞ് ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കടാ. പോടാ. വെളുക്കും
കുളിക്കുമ്പോൾ കുളിക്കണം, വെളുത്ത മുണ്ടുടുക്കണം, കരുത്തേറും കൊമ്പനാനപ്പുറത്തേറി നടക്കണം. മരിക്കുമ്പോൾ മരിച്ചോട്ടെ, മരിക്കുമ്പോൾ മരിച്ചോട്ടെ. എന്താ ഭാസ്കരനൊക്കെ ശാരദാമ്പല്ലേ പരമസുഖം. ഇവിടെ സുഖത്തിന് എന്തോന്നൊരു കുറവ്. പിന്നെ ചില പോരായ്മകളൊക്കെ വന്നുപോയി, അതൊക്കെ മറക്കണം. അയ്യോ മറക്കാതിരിക്കാനും കട്ടില്ല. എന്ത് വില? 250 രൂപ. അപ്പൊ എന്താണ് ഉദ്ദേശം? ഉദ്ദേശം ഒന്നുമില്ല, അവിടെ ഉള്ള വസ്തുക്കളൊക്കെ വിറ്റല്ല. ഇനി ഒരു ചില്ലിക്കാശിന്റെ വക അവിടെ ഇല്ല, എല്ലാം എന്റെ മോഹന് വേണ്ടി തന്നെ. അപ്പൊ അവ ഇവിടെ താമസിക്കണം, വയസ്സായ കാലത്ത് അവന്റെ കൂടെ തന്നെ ഇങ്ങനെ കഴിയാൻ മരിക്കുന്നത് വരെ എന്നുള്ള ഉദ്ദേശം. നമ്മൾ ബന്ധുക്കളായില്ലേ? ബന്ധുക്കളോ? എന്നെ വഞ്ചിച്ചതും പോലെ താനും തന്റെ ഭാര്യ ഇവിടെ താമസമാക്കിയൊക്കെ ഒന്ന് കരുതി. അയ്യോ അരുണ കൊല്ലരുത്, മകൻ സുഖമായിരിക്കട്ടെ എന്ന് കരുതി ഇതൊക്കെ ചെയ്തതാണ്. ക്ഷമിക്കണം. ഇവനോടാണോ ക്ഷമിക്കുന്നത്? ഇവനെ കൊന്നാലും പാപമില്ല. എന്തിനാണ് ഒച്ച വയ്ക്കുന്നത്? കള്ളം കയറി എന്നാണ് നാ കുറയ്ക്കുന്നത്. എന്താ നേടി ഇവിടുന്ന്? എന്റെ മാനമൊക്കെ കളഞ്ഞ ഈ രാക്ഷസൻ തക്ക ശിക്ഷ കൊടുക്കണം. ഇതാ മരുമോ? ഇദ്ദേഹം എന്റെ ഭർത്താവാണ്. അങ്ങനെ പറ. ഈ കള്ളനാണോ നിന്റെ ഭർത്താവ്? കള്ളനായാലും കൊലപാതകയായാലും എന്റെ കഴുത്തിൽ താലി കെട്ടിയവനാണ്. അദ്ദേഹത്തെ അപമാനിച്ചാൽ ഒരു നിമിഷം ഞാൻ ഇവിടെ ഇരിക്കയില്ല. ഒരേ മകളായ നിന്നെ ഞങ്ങൾ കണ്ണുപോലെ വളർത്തി, നിന്റെ ജീവിതം നശിക്കാൻ പാടില്ല മാണ്. എന്റെ ഭർത്താവിനെ എന്നിൽ നിന്നും വേർപിരിച്ചാൽ ഞാൻ എങ്ങനെ ജീവിക്കും? വെച്ചാ എന്നാ നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞവൻ ഇവിടെ നിൽക്കട്ടെ. അവന്റെ തന്തയും തള്ളയും ഈ നിമിഷം വീട്ടിൽ നിന്നിറങ്ങണം, അല്ലെങ്കിൽ രണ്ടേ കൊന്നുകളെ. നിങ്ങൾ എന്താണ് ഹേ കിടന്ന് ചാടുന്നത്? ഞാൻ എവിടെ പോകാനാ? വീടും പറമ്പുമൊക്കെ വിറ്റിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇത് എന്റെ മകന്റെ വീടാണ് എന്ന് വെച്ചാൽ എന്റെ വീട്. ഇവിടെ നിന്ന് അങ്ങനെ പോകാനും മറ്റും പോടില്ല കേട്ടാ. അതൊക്കെ മനസ്സിലിരിക്കട്ടെ. അച്ഛാ മനുഷ്യരായ ശകലമെങ്കിലും ബുദ്ധി വേണ്ടേ? അങ്ങേര് പോവാൻ പറഞ്ഞ അങ്ങ് പോയേക്കരുത്. ചണ്ടാരാ, സ്വന്തം അച്ഛനോട് പോകാൻ പറയുന്നു, നിന്നെ വളർത്തി വലുതാക്കി ഇതിനാണോടാ? നീ ആ പെണ്ണിനെ നോക്കടാ, സ്വന്തം ഭർത്താവിന് വേണ്ടി അച്ഛനെ അമ്മയെ ഉപേക്ഷിക്കാൻ അവൾ തയ്യാറായി. നീ ഈ സ്വത്തിന് വേണ്ടി അച്ഛനെ അമ്മയും പോകാൻ പറയുന്നു. അല്ലടാ, നമുക്ക് പോകാം. നീ ഒന്ന് ചുമ്മാതിരി, എവിടെ പോകാനാ? അവൻ അറിവില്ലാതെ അങ്ങനെ പറഞ്ഞു വിചാരിച്ചു നമ്മൾ കോപിച്ചങ്ങ് പോയൊക്കെയാണോ? നീ ഒരു മടയി, എവിടെ പോകാനാ? അച്ഛാ നിങ്ങൾ ഈ കല്യാണത്തിന് വരേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ? വന്നതല്ലേ ഇതിനൊക്കെ കാരണം? നിങ്ങൾ എന്റെ ജീവിതം തന്നെ പാഴാക്കി. എന്തു പറഞ്ഞിടാ നീ? നിന്റെ ജീവിതം ഞാൻ പാഴാക്കിയെന്നോ? ഇടാ നീ ഇത് പറയണം, നീ തന്നെ ഇത് പറയണം. ഇടാ ആർക്കു വേണ്ടി ഞാൻ ഈ നാടകമെല്ലാം ആടി? ആർക്കു വേണ്ടി അന്യായമെല്ലാം ഞാൻ ചെയ്തു? നിനക്ക് വേണ്ടി ഇടാ, നിനക്ക് വേണ്ടി. വയസ്സായ കാലത്ത് നീ ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. നീയേ ശരണമുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. വീടും പറമ്പും ഒക്കെ വിറ്റ പണം നിനക്കല്ലേടാ ഞാൻ തന്നത്. ഞങ്ങൾ ഇത് എങ്ങോട്ട് പോണം? പടാ എങ്ങോട്ട് പോണം പറ. കുഴിച്ചു കുഴിച്ചു നടക്കും ഭൂതത്താനേ, നീ കുഴിച്ച കുഴിയിൽ വീണതു നീ തന്നെ. ഭൂമി കുഴിച്ചു കുഴിച്ചു നടക്കും ഭൂതത്താനേ, നീ കുഴിച്ച കുഴിയിൽ വീണതു നീ തന്നെ. ഭൂമി കുഴിച്ചു കുഴിച്ചു നടക്കും ഭൂതത്താനേ, നീ കുഴിച്ച കുഴിയിൽ വീണതു നീ തന്നെ, നീ തന്നെ, നീ തന്നെ, നീ തന്നെ. വലയിൽ വേടം നീ വീണു, പേടമാനിനു കെട്ടിയ വലയിൽ വേടം നീ വീണു.
കൊടുത്തതെല്ലാം കിട്ടും മുമ്പേ കുരു കഴിക്കുവതെന്നിനെ കൊടുത്തതെല്ലാം കിട്ടും മുമ്പേ കുരു കഴിക്കുവതെന്നിനെ ഭൂമി പുളിച്ചു പുളിച്ചു നടക്കും ഭൂതത്താനേ കുളിച്ച കുളിയിൽ വീണതു നീ തന്നെ നീ തന്നെ നീ തന്നെ നീ തന്നെ കനിപ്പത്തുമേനി വിളഞ്ഞു പണ്ടുവിതച്ചൊരു പാപത്തിൽ കനിപ്പത്തുമേനി വിളഞ്ഞു വിതച്ചതു കൊയ്യാൻ നേരമായി വിധി തടുക്കുവതെങ്ങിനെ എന്തിനു വെറുതെ ആയിരുന്നു ഓടുന്നു പകുതി അത് പകുതി ഇതാ നോക്ക് നീ പുരുഷനല്ലേ നീ പോകേണ്ടത് അവിടെയല്ല ഇവിടെയാ കിട്ടിയാ ഇതാ സാർ പണമെല്ലാം ഉണ്ടോ നോക്ക് സാർ പണം പോയാൽ സാരമില്ല എന്റെ മകന്റെ ഈ ഫോട്ടോ മാത്രം കിട്ടിയാൽ മതി ഇതാ ഇത് വെച്ചോളൂ സാരമില്ല എന്ത് ജോലി ചെയ്യുന്നു ആളും വരുമെന്നില്ലാത്തവനാണ് സാർ ഞാൻ ടാക്സി നടത്തി കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുന്നു വേറെ തൊഴിലൊന്നുമില്ല ഇവിടെ കുന്നുകുടിയിൽ കമലാലയം എന്നൊരു വീടുണ്ട് എന്റെ പേര് ഉണ്ണിത്താൻ എന്നാണ് അങ്ങോട്ട് വരും നല്ല ഒരു ജോലി തരാം സാർ ടാക്സി പോകുന്നു അതെ ചെലപ്പോട്ടെ മിസ്റ്റർ കെ പി നായരെ നാളെ തന്നെ കാണാമെന്ന് വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്ഥലവും കൂടെ നമുക്ക് കിട്ടിയാൽ അനാഥാലയത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും തികയും വില അല്പം കൂടുതലായി ഓ വിലയെ കുറിച്ച് സാരമില്ല ആ സ്ഥലം എനിക്ക് അത്ര കണ്ടുപിടിച്ചു ആരേ സുഖതൻ മാനേജർ നമ്മുടെ അനാഥാലയത്തിന്റെ പണികളൊക്കെ നോക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ അതെ അതിനെ കുട്ടിയെ വെച്ചുകൊണ്ട് പണം സംബന്ധിച്ച കാര്യങ്ങൾ ഓ പണം ഞാൻ ഇന്നോളം ആരെയൊക്കെ വിശ്വസിച്ചു അവരെല്ലാം എന്നെ വഞ്ചിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് മനുഷ്യരെ വിശ്വസിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല സുഗതൻ എനിക്ക് നല്ലവണ്ണം അറിയാം എന്തും വിശ്വസിച്ചേൽപ്പിക്കാം അവിടത്തേക്ക് എന്നിൽ തോന്നിയിട്ടുള്ള സ്നേഹത്തിനും വിശ്വാസത്തിനും നന്ദി മാനേജർ നമ്മൾ ഔട്ട് ഹൗസിൽ തന്നെ സുഗതൻ താമസിക്കട്ടെ രഘു എന്തോ ഇദ്ദേഹത്തെ ഔട്ട് ഹൗസ് ഒക്കെ കാണിച്ചു കൊടുക്കും വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം വന്നാ എന്റെ വാച്ച്മാൻ സാറേ ഞാൻ പുനർജന്മം എടുത്തിരിക്കുകയാണ് എന്ത് പറ്റി ഒരു നിമിഷവും കൂടി ആ മധുവിന്റെ അമ്മായി അച്ഛന്റെ മുമ്പിൽ നിന്നിരുന്നെങ്കിൽ എന്റെ നെഞ്ചില് വെടിയുണ്ട കേറിയാനെ ഓ ഞാൻ രക്ഷപ്പെട്ടു ഞാൻ ഒരു 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ആ മധുവുമായിട്ടുള്ള കൂട്ടുകെട്ട് നല്ലതല്ലെന്ന്
അവനൊരു തെമ്മാടിയാണ്. എന്തായാലും ഇന്നത്തോടു കൂടി അവനുമായിട്ടുള്ള കൂട്ടുകെട്ട് ഞാൻ നിർത്തി. സാരമില്ല, ചായ കുടിക്കൂ. വാച്ച്മാൻ, ഞാൻ ആരാണെന്നറിയാമോ? പുലിക്കുട്ടിയാണ് പുലിക്കുട്ടി. പങ്കജം, പങ്കജാക്ഷി, ഞാൻ മധുവിന്റെ കൂട്ടെല്ലാം വിട്ടു. ഇന്ന് മുതൽ ഒരു നല്ലവനാകാൻ പോവുകയാണ്. ഇനി പങ്കജമില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഇതുവരെ നീ എന്നെ കളിപ്പിക്കും, ഇനി ഞാൻ വിടാൻ പോകുന്നില്ല. എന്തായാലും നിനക്കൊരു വാച്ച്മാൻ വേണം, എന്നാ ഞാനതായിക്കൂടെ. പറയുന്നെല്ലാരും കടക്കണ്ണു കൊണ്ടുള്ള വേല കണ്ടിട്ട് പറയുന്നെല്ലാരും 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 പണ്ടേ നമ്മൾ പ്രേമമാണെന്ന് പറയുന്നെല്ലാരും കടക്കണ്ണു കൊണ്ടുള്ള വേല കണ്ടിട്ട് പറയുന്നെല്ലാരും ചക്കരച്ചായ തന്നെ മയക്കിയെടുത്തു നീ മയക്കിയെടുത്തു മനസ്സിനുള്ളിലെ മണിപ്പഴുത്തടിച്ചു നിങ്ങള് പാക്കത്തടിച്ചു മധുര ചക്കരച്ചായ തന്നെ മയക്കിയെടുത്തു നീ മയക്കിയെടുത്തു കിലുക്കി കുത്തണ കണ്ണു കാണിച്ചു കറക്കിയെടുത്തു ഈ കറക്ക് കമ്പനി ഓഫീസിന്റെ താക്കോലെടുത്തു കള്ളത്താക്കോലെടുത്തു കിലുക്കി കുത്തണ കണ്ണു കാണിച്ചു കറക്കിയെടുത്തു കരക്ക് കമ്പനി ഓഫീസിന്റെ താക്കോലെടുത്തു കള്ളത്താക്കോലെടുത്തു പറയുന്നെല്ലാരും പറയുന്നെല്ലാരും പണ്ടേ നമ്മൾ പ്രേമമാണെന്ന് പറയുന്നെല്ലാരും കടക്കണ്ണ കൊണ്ടുള്ള വേല കണ്ടിട്ട് പറയുന്നെല്ലാരും വെച്ച് നടന്നവണ്ണേ കാക്കി ഉടുപ്പുമിട്ട് നടന്നവണ്ണേ മറച്ചു വെച്ചാലും മറയുകില്ല നിന്റെ മനുഷ്യനെ കറക്കണ്ണ നോട്ടം മറച്ചു വെച്ചാലും മറയുകില്ല നിന്റെ മനുഷ്യനെ കറക്കണ്ണ നോട്ടം എത്രയൊതുക്കിയാലും ഒതുങ്ങുകില്ല നിന്റെ തൊട്ടാൽ പൊട്ടണ പ്രായം എത്രയൊതുക്കിയാലും ഒതുങ്ങുകില്ല നിന്റെ തൊട്ടാൽ പൊട്ടണ പ്രായം പറയുന്നെല്ലാരും പറയുന്നെല്ലാരും കടക്കണ്ണ കൊണ്ടുള്ള വേല കണ്ടിട്ട് പറയുന്നെല്ലാരും ഒരുത്തനെപ്പോഴും അടുത്ത് വേണം ഇനി പൊരുത്തം നോക്കണം നാള് നോക്കണം നേരം കുറിക്കേണം നല്ല നേരം കുറിക്കേണം പൊരുത്തിയായാൽ ഒരുത്തനെപ്പോഴും അടുത്ത് വേണം ഇനി പൊരുത്തം നോക്കണം നാള് നോക്കണം നേരം കുറിക്കേണം നല്ല നേരം കുറിക്കേണം മിസ്റ്റർ കെ പി നായർ ഉണ്ടോ ഇവിടെ ഉണ്ട് അകത്ത് വരണം മനസ്സിലായില്ലല്ലോ എന്റെ പേര് മാധവൻ ഉണ്ണിത്താൻ എന്നാണ് അദ്ദേഹത്തെ ഒന്ന് കാണണം ഇരിക്കണം ഇതാ വിളിക്കാം മോളെ അച്ഛനെ വിളിക്ക ശരി അച്ഛാ
അച്ഛാ നമസ്കാരം. ഇരിക്കണേ ഇരിക്കണേ അയാ കെ പി നായർ. എന്റെ പേര് മാധവൻ ഉണ്ണിത്താൻ എന്നാണ്. മകള് പറഞ്ഞു മകള് പറഞ്ഞു. എന്റെ സ്വദേശം ചങ്ങനാശ്ശേരിയാണ്. വെരി ഗുഡ് വെരി ഗുഡ്. ആ പിന്നെ എന്താ വിശേഷം? ഞാനൊരു അനാഥാലയം പണിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തൊട്ടടുത്ത സ്ഥലം താങ്കളുടേതാണെന്ന് കേട്ടു. യെസ് കറക്റ്റ്. അവിടെ ഈ അനാഥാലയത്തിന് ചേർന്ന വിധം ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടാക്കണമെന്നുണ്ട്. ഈ വസ്തു വിൽക്കുമെങ്കിൽ എനിക്ക് തന്നെ കിട്ടണം. അത് ചോദിച്ചറിയാൻ വേണ്ടി കൂടെ വന്നതാണ്. എന്താ നടത്താൻ പോകുന്നത്? ഒരു അനാഥാലയം. അനാഥാലയോ? ഈ അനാഥാലയമൊക്കെ നടത്തുന്നതിന് പകരം വല്ല വിദ്യാലയവും മറ്റോ തുടങ്ങണം. സ്കൂൾ നടത്തിപ്പ് ബിസിനസ്സാണ് ഇപ്പൊ ഏറ്റവും ആദായകരമായിട്ടുള്ള ഒരു കാര്യം. അതുമല്ല, നിങ്ങളെപ്പോലുള്ള പണക്കാരെ വല്ല ഫാക്ടറിയോ മറ്റോ ഒക്കെ നടത്താതെ അനാഥാലയം, ചിൽഡ്രൻസ് പാർക്ക് ഇതൊക്കെ നടത്തിയാൽ എന്താ ആദായം? ഒപ്പീനിയൻ. ക്ഷമിക്കണം മിസ്റ്റർ നായർ, ആദായത്തിനും അഭിപ്രായത്തിനും വേണ്ടിയല്ല, എന്റെ കാണാതെ പോയ മകന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വരുന്നത്. ഇതൊക്കെയാണ് എനിക്ക് സമാധാനം നൽകുന്നത് മിസ്റ്റർ നായർ. നിങ്ങളുടെ മകൻ എന്ത് സംഭവിച്ചു? അതൊരു നീണ്ട കഥയാണ് മിസ്റ്റർ നായർ. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ക്യാൻസർ പിടിപെട്ടു. 2 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ് എനിക്കുണ്ടായിരുന്നു. എൻ്റെ എല്ലാ ഐശ്വര്യവും ആ കുഞ്ഞായിരുന്നു മിസ്റ്റർ നായർ. അമ്മയില്ലാത്ത കുഞ്ഞ്. ഭാസ്കരപിള്ള എന്നൊരു വിശ്വസ്ത ഭക്തന് വേണ്ടുവോളം പണവും കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് വിദേശത്ത് ചികിത്സിച്ചു. എന്റെ സുഖക്കേട് മാറി നിറഞ്ഞ പ്രതീക്ഷകളോടെ മടങ്ങി വന്നപ്പോൾ എന്റെ മകനെയും കണ്ടില്ല, ഭാസ്കരപിള്ളയെയും കണ്ടില്ല. അന്നു മുതൽ ഇന്ന് വരെ എന്റെ മകനെ തിരക്കിക്കൊണ്ട് നടക്കുകയാണ് ഞാൻ. മരിക്കുന്നതിന് മുമ്പെങ്കിലും എന്റെ മകനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയെങ്കിൽ. അയ്യേ മിസ് ഉണ്ണിത്തൻ, കരയാതിരിക്കണം, എല്ലാവരുടെയും അനുഭവം ഇതാണ്. ശരിയാണ് മിസ്റ്റർ നായർ, വളരെ ശരിയാണ്. മിസ് ഉണ്ണിത്തൻ, ഇതാണ് എന്റെ മകൾ. പേര് ഹേമ. മലയാളി വെച്ച് ജനിച്ച കുട്ടിയാണ്. കല്യാണം ഈയിടെ കഴിഞ്ഞു. ജോലിയൊന്നുമില്ല, ഇവിടെ തന്നെ താമസം. ഈ സ്വത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കി എങ്ങനെ കഴിഞ്ഞു കൂടുന്നു. പിന്നെ വസ്തുവിന്റെ കാര്യം, ഞാന് ഇന്ന് രാത്രി വൈഫുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് രാവിലെ ഞാൻ പറയാം. വസ്തു എനിക്ക് കിട്ടിയാൽ വലിയ സന്തോഷമായി. എന്താ ശാരദ? ഇതിനടുത്ത് ഒരനാഥാലയം പണി നടക്കുന്നുണ്ട്, അവിടെ പോയാ വല്ല ജോലിയും കിട്ടിയേക്കും. ഞാൻ നിമിത്തം നീയും ഈ നിലയിലായി. വീടും പോയി, മകനും പോയി, എന്റെ കാലും പോയി, എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഞാൻ പോയി ജോലി ചെയ്യാം. പനി എങ്ങനെ ഇരിക്കുന്നു? പനിക്ക് കുറവുണ്ട്. അതൊക്കെ പിന്നെ നമ്മുടെ അനാഥാലയത്തിന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ അതെല്ലാം ശരിയായി നടക്കുന്നുണ്ടോ? കൂലി കൊടുത്തതിന്റെ ബാക്കി കയ്യിലിരിക്കട്ടെ. നേരം രാത്രിയായി, നീ ഉറങ്ങ. എന്താ സാർ? കാലിൽ അസഹ്യമായ ഒരു വേദന. ഡാക്ടറോട് പറഞ്ഞില്ലേ? പറഞ്ഞു, പനിയുടെ കൂടെ ഉള്ളതാണെന്ന് പറഞ്ഞു. കിടന്നാട്ടെ. അവിടെ നിന്റെ അച്ഛനെ പോലെയാണ്. ഇതുപോലെ ഞാൻ എന്റെ അച്ഛന്റെയും കാല് തിരുമ്മായിരുന്നു. നിനക്ക് ആരുമില്ലെന്നല്ലേ പറഞ്ഞിരുന്നത്? അച്ഛനുണ്ടോ? ഉണ്ട്, പക്ഷേ ഇപ്പോൾ വളരെ അകന്നു കഴിയുകയാണ്. എന്റെ മകനും എന്നിൽ നിന്നും അകന്നു പോയി. സുഗതൻ, എല്ലാം ദൈവവിധി. അവനിപ്പോൾ നിന്നോളം കാണും. കൺകുളിരാ അവനൊന്ന് കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. കരയാതിരിക്കുന്നു സാർ, ഇതെല്ലാം നമ്മുടെ തലയിലെഴുത്താണ്. ദൈവം വലിയവനാണ് സാർ, കാരുണ്യവാനാണ്. അതല്ലെങ്കിൽ ഊരും പേരും ഇല്ലാതിരുന്ന എന്നെ മഹാത്മാവായ അവിടത്തെ അടുക്കലെത്തിക്കുമായിരുന്നു. അങ്ങനെ പോലെ ധർമ്മിഷ്ഠനായ ഒരുവനെ ദൈവം ഒരിക്കലും കൈവടിയില്ല. എന്നെങ്കിലും മകനെ അദ്ദേഹം അവിടത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സുഗതി, അങ്ങനൊന്ന് സംഭവിച്ചെങ്കിൽ
നീ മാത്രമേ എനിക്ക് സമാധാനമായിട്ടുള്ളൂ സുഗത. അവിടുന്ന് സമാധാനമായിരിക്കും. നിശ്ചയമായി അങ്ങനെ തന്നെ സംഭവിച്ചു. എന്റെ അമ്മ അടിക്കടി പറയാറുണ്ട്, എന്ത് ഇവിടെ നിന്നോ ഇവിടെ നിന്നോ വഴിയമ്പലത്തിൽ വന്ന വാനം പാടികളാണ് നമ്മൾ. എവിടെ നിന്നു എവിടെ നിന്നു വഴിയമ്പലത്തിൽ വന്നു കയറിയ വാനം പാടികൾ നമ്മൾ, വാനം പാടികൾ നമ്മൾ. എവിടെ നിന്നു എവിടെ നിന്നു വഴിയമ്പലത്തിൽ വന്നു കയറിയ വാനം പാടികൾ നമ്മൾ, വാനം പാടികൾ നമ്മൾ. കഴിഞ്ഞ കാലം തിരികൊളുത്തിയ കൽവിളക്കിന്നരികെ, കഴിഞ്ഞ കാലം തിരികൊളുത്തിയ കൽവിളക്കിന്നരികെ, ഒരിക്കലിങ്ങനെ നമ്മൾ കാണും ഓരോ വഴിയെ പോകും, ഒരിക്കലിങ്ങനെ നമ്മൾ കാണും ഓരോ വഴിയെ പോകും. എവിടെ നിന്നു എവിടെ നിന്നു വഴിയമ്പലത്തിൽ വന്നു കയറിയ വാനം പാടികൾ നമ്മൾ, വാനം പാടികൾ നമ്മൾ. ഇവിടെ വന്നവർ ഇന്നലെ വന്നവർ ഇതിലിരുന്നവരെ വീടെ, ഇവിടെ വന്നവർ ഇന്നലെ വന്നവർ ഇതിലിരുന്നവരെ വീടെ, കണ്ടുപിരിഞ്ഞവർ പിന്നെയും തമ്മിൽ കണ്ടാലറിയില്ലല്ലോ, കണ്ടുപിരിഞ്ഞവർ പിന്നെയും തമ്മിൽ കണ്ടാലറിയില്ലല്ലോ. എവിടെ നിന്നു എവിടെ നിന്നു വഴിയമ്പലത്തിൽ വന്നു കയറിയ വാനം പാടികൾ നമ്മൾ, വാനം പാടികൾ നമ്മൾ. കളഞ്ഞു കിട്ടിയ തങ്കം നീട്ടിയ വെളുത്തവാവേ ചൊല്ലുന്നു, കളഞ്ഞു കിട്ടിയ തങ്കം നീട്ടിയ വെളുത്തവാവേ ചൊല്ലുന്നു, നിന്നിലുള്ള വീട്ടിനുള്ളിൽ വളർത്ത് കിളിയെ കണ്ടോ, എൻ വളർത്ത് കിളിയെ കണ്ടോ. എവിടെ നിന്നു എവിടെ നിന്നു വഴിയമ്പലത്തിൽ വന്നു കയറിയ വാനം പാടികൾ നമ്മൾ, വാനം പാടികൾ നമ്മൾ.
ഇത്രയധികം ദൂരെയാണോ നീ താമസിക്കുന്നത്? അതെ അച്ഛാ, എസ്റ്റേറ്റ് ബംഗ്ലാവിലാണ് താമസിക്കുന്നത്. കാർ റിപ്പയർ ആയിപ്പോയി. അച്ഛ ഒന്ന് ഇറങ്ങണം, ശരിയാക്കിയിട്ട് ഞാൻ വിളിക്കാം. വരണം. എന്റെ ഊന്ന് വടി. ഞാനുള്ള പച്ച വടി എന്തിനാ? വരണം. എവിടെ പോയി എന്റെ ഈശ്വര? മനസ്സും അടുത്ത് വല്ല അക്രമവും കാണിച്ചോ എന്തോ? കാലില്ലാതെ അച്ഛൻ എവിടെ പോകാനാ? ഇവിടെ എങ്ങും വെക്കാനില്ല. ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണാം. വരണം. പെട്ടെന്ന് സാരമില്ല, അമ്മ ഈ ഗുളിക കഴിച്ചു, പനി പോട്ടെ. എന്റെ മോനെ, അച്ഛൻ എവിടെയാണെന്നൊന്നും അറിഞ്ഞില്ലല്ലോ. അദ്ദേഹത്തിനെ കാണാത്തത് കൊണ്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല. അമ്മ വിഷമിക്കരുത്, അച്ഛൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. ഈ ഗുളിക കഴിച്ചേ, സഹായിക്കണം, പനി പോട്ടെ. മിസ് ഉണ്ണിത്താൻ, ഞാൻ ഇന്നലെ രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല. യു ആർ മൈ വൈഫ്. നിങ്ങൾക്ക് ആ വസ്തു തരുന്നതിനെ പറ്റിയുള്ള ആലോചനയാണ്. ഒരു അനാഥാലയത്തിന് വേണ്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് തരാതിരിക്കാനും വയ്യ. എന്നാൽ ഇവിടെയാണ് ഈ വസ്തുവിനൊക്കെ വളരെ വില കൂടുതലാണ്. ഒരു സേട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്, അതൊരു ഫാക്ടറി തുടങ്ങാൻ വേണ്ടി ഈ വസ്തു ചോദിച്ചു. 80,000 രൂപ, 80,000 rupees. നല്ല ഓഫറാണ്. മലയാളിയില് ഒരു ചൊല്ലുണ്ട്, പെണ്ണുങ്ങളുടെ വളർച്ച പോലെയാണ് വസ്തുവിന്റെ വിലക്കയറ്റം. നായർ, ഈ വസ്തുവിന് മിസ്റ്റർ നായർ തീർച്ചയായിട്ടും അവരെ തരാൻ ഞാൻ സന്നദ്ധനാണ്. എനിക്ക് സന്തോഷവുമാണ്. മധുവാണല്ലോ. മധു സണ്ണില്ല, അവൻ എന്ത് പറ്റി? അവൾ കരയുന്നല്ലോ. അയ്യോ അച്ഛാ, എന്നെ വിട്ടേച്ച് പോയല്ലോ അച്ഛാ. ഞാൻ എങ്ങനെ പറയും അപ്പാവ, സഹിക്കുന്നില്ല. എന്റെ അച്ഛൻ ആശുപത്രിയിലായിരുന്നു, അവിടെ വെച്ച് ഒരു കാല് മുറിച്ചു, അതോടെ അച്ഛൻ മരിച്ചെന്ന്. ആ സങ്കടം സഹിക്കാതെ എന്റെ അമ്മയും ഹൃദയം പൊട്ടി മരിച്ചെന്ന്. അയ്യോ, അയാൾ ചെയ്ത പാപത്തിന്റെ ഫലം അയാൾ തന്നെ അനുഭവിച്ചു. അയ്യോ അയ്യോ, അങ്ങനെ പറയരുത് അമ്മാവ. എന്റെ അച്ഛനും അമ്മയും നല്ലവരാണ് അമ്മാവ, നല്ലവർ. അച്ഛാ അമ്മ, കഷ്ടം, എന്ത് ദുഃഖകരമായ വാർത്ത. അച്ഛാ അമ്മ, ഞാൻ നിങ്ങളുടെ സ്വന്തം മകനല്ലെങ്കിലും സ്വന്തം കുഞ്ഞിനേക്കാളും വാത്സല്യമായിട്ടല്ലേ എന്ന് വളർത്തിയത്. എന്താ മധു അങ്ങനെയുള്ള സ്വന്തം മകനല്ലേ? അല്ലമ്മാവ, അല്ല അല്ല. അത് വെളിയിൽ പറയുന്നത് ഭംഗിയല്ലല്ലോ എന്ന് കരുതി ഞാനൊരു ജീവിത രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. അച്ഛാ അമ്മ, ഭാസ്കരമുള്ള അച്ഛാ അമ്മ. അപ്പോ അപ്പൊ നിന്റെ അച്ഛന്റെ പേര്? എന്റെ അച്ഛൻ ചങ്ങനാശ്ശേരി
മാധവൻ ഉണ്ണിത്താനാണെന്ന്. നിങ്ങൾ ആരാണ്? എന്തിനാണെന്ന് കെട്ടിപ്പിടിക്കുന്നത്? ഞാനാണ് നിന്റെ അച്ഛൻ. മിസ്റ്റർ നായർ, ഇതിനു വേണ്ടി ഞാൻ എത്രമാത്രം കണ്ണുനീർ തൂകി, എവിടെല്ലാം തിരക്കി നടന്നു, അവസാനം ഈശ്വരനെ കണ്ണുനീർ കൈക്കൊണ്ടു. ഇതിപ്പോഴും ഭാഗ്യം എനിക്ക് എന്ത് വരാൻ മിസ്റ്റർ നായർ, എന്ന് നഷ്ടപ്പെട്ട മകനെ എനിക്ക് തിരിച്ചു കിട്ടി. എന്താണ് ഇതെല്ലാം? അമ്മിക്കുട്ടി, മധുവിന്റെ അച്ഛൻ ഭാസ്കര പിള്ളയല്ല, ഇദ്ദേഹമാണ് ശ്രീ മാധവ ഉണ്ണിത്താൻ. ഹേവേ മകളെ, അമ്മാവനെ നമസ്കരിക്കൂ. നന്നായി, ഞാൻ ഇന്ന് തന്നെ ഇവരെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പഴേ പോവാച്ച. ഇതാണ് നിങ്ങളുടെ ഇവിടെ മാനേജർ രഘു. രാഘവ എവിടെ ചെന്ന് കിടക്കുന്നില്ല, പൈ ഇങ്ങോട്ട് വാ. എന്തോ കുറിച്ച് നോക്കണോ? എന്തോ നാളെ നോക്കണോ? ഇതെന്റെ മകനാണ്, എന്റെ നഷ്ടപ്പെട്ടു പോയ മകൻ. സുഖം എവിടെ? അമ്പലത്തിൽ പോയി. ഓഹോ, ആരാണ് ചൈ സുഗതൻ? സുഗതൻ എന്റെ വിശ്വസ്തനായ ഭൃത്യനാണ്. അവനെപ്പോഴും പറയും എന്റെ മകനെ തിരിച്ചു കിട്ടും, തിരിച്ചു കിട്ടും എന്ന്. നിന്നെ കാണുമ്പോൾ എങ്ങനെ സന്തോഷിക്കുമെന്ന് അറിയാമോ? രഘു കാണത്തോട് പോയി, ഇങ്ങോട്ട് വിളിച്ചോളൂ. പിന്നെ എന്താ തമ്പി? ഉണ്ണിത്താൻ അദ്ദേഹം വരാൻ പറഞ്ഞു. എന്താ കാര്യം? അദ്ദേഹത്തിന്റെ മകനെ കിട്ടി. ആണോ? ഞാൻ എഴുതിയെടുക്കട്ടെ. ആനിയത്തി പേടിക്കണ്ട, ഞാൻ പോയി കാർ ആരാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പിന്നെ സുഖനെ കാണാം. പേടിക്കണ്ട പോ. അമ്പലത്തിൽ വെച്ച് കാറിൽ പോവായിരുന്നു, അതിന്റെ നമ്പർ നോക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മൈതാനത്തിന് അയച്ചിരിക്കുകയാണ് എല്ലാവരും അറിഞ്ഞുകൊണ്ട് വരാൻ. നമ്മുടെ മൈതാനം വന്ന ഉടൻ തന്നെ നമുക്ക് എല്ലാവർക്കും സുഖതരെ കാണാൻ പോവാം. മാമ നീ വേറെ ആരെയോ കണ്ട് സുഖതനെന്ന് വിചാരിച്ചതാ മോളെ. അവനവിടെ നിന്ന് കാറ്, അവനവിടെ കാറിൽ പോണു. ഇല്ല മാമ, ഞാൻ കണ്ടതല്ലേ, സുഗതൻ തന്നെയാണ്. അങ്ങനെ അന്വേഷിച്ചോ? അതേ സുഖതന്നാണ്. എന്താ? എന്റെ മകന്, എന്റെ മകൻ ഈശ്വരൻ എനിക്ക് തിരിച്ചു തന്നു. ആ ഡ്രൈവർ എന്നോട് പറഞ്ഞു അവിടെ താഴത്ത് മുറിയിലുണ്ട്, അവനും അവന്റെ ഭാര്യയും ഉണ്ട്. ഞാനൊന്ന് കണ്ടേ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വേഗം വരൂ. ആരാണ്? മനസ്സിലായില്ലല്ലോ. ഞാൻ ഈ കുടുംബത്തിലുള്ളതാണ്, ഇവിടുത്തെ അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുകയാണ്. സുഗതൻ എന്നാ പേര്. അങ്ങന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. കുഞ്ഞോടെ അകത്തുണ്ട്, പോയി കാണാം. ആരാത്? എന്താ, തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ. പരമദ്രോഹി, ഈ ഭൂമി നിന്നെ എങ്ങനെയാണ് താങ്ങുന്നത്? മധു, നീ ആരെയാണ് വഞ്ചിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ലാതായി തീർന്നിരിക്കുന്ന എനിക്ക് വെളിച്ചവും സ്നേഹവും നൽകിയ പരമദയാലുവിനെയാണ്. സുഗത, നീ ശബ്ദമുണ്ടാക്ക്, എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്, ദയവായി കേൾക്കൂ. ജനിച്ചത് പിന്നെ ഒറ്റ സത്യം പോലും പറയാത്ത നിന്നെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? എന്താണ് നിനക്ക് പറയേണ്ടത്? ദുഃഖത്തിൽ ക്ലേശിക്കുന്നു വൃദ്ധനായ അദ്ദേഹത്തിന് എന്തെങ്കിലും അല്പം ആശ്വാസം ഉണ്ടാകട്ടെ എന്ന് കരുതി ഞാനിതിന് ഒരുങ്ങിയെന്നേ ഉള്ളൂ. ഓ, അത് ശരി. ഉണ്ണിത്താൻ അദ്ദേഹത്തിന് ആശ്വാസം ലഭിപ്പാൻ സ്വയം ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാണ്. എടാ ദ്രോഹി, വഞ്ചന കുലത്തൊഴിലായി വെച്ചിരിക്കുന്ന പരമഘാതക. ഇല്ല, നല്ലവരും നല്ലവനും ശുദ്ധനുമായ ഒരു പുണ്യാത്മാവിനെ വഞ്ചിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അദ്ദേഹത്തിന്റെ ഹൃദയം പൊട്ടി മരിച്ചു. ചേട്ടാ, ചേട്ടന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ യാചിക്കുകയാണ്. നാം ഒരു കട്ടിലിൽ കിടന്ന് വളർന്നവരല്ലേ, ഒരു പാത്രത്തിൽ ആഹാരം കഴിച്ചവരല്ലേ, സ്വന്ത
സ്വന്തം സഹോദരങ്ങളെ പോലല്ലേ നാം വളർന്നത്. ചേട്ടൻ എന്നെ ഉപദ്രവിക്കരുത്. നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പൊയ്ക്കൊള്ള. ചേട്ടന്റെ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. ശരി, നേരം വിളിക്കുന്നതിന് മുമ്പ് സ്ഥലം വിട്ടോണം. അല്ലെങ്കിൽ കണ്ടോ സുഗതൻ ഈശ്വരന്റെ ലീലകൾ, അദ്ദേഹം എങ്ങനെയൊക്കെ കളിക്കുന്നു. അതെ, ഈശ്വര ലീലകൾ അതിശയം തന്നെ. സുഗതൻ, നമ്മുടെ എസ്റ്റേറ്റിലെ ബംഗ്ലാവ് ഒന്നുകൂടെ നന്നായി ഒരുക്കി എടുക്കണം. ഇവർ അവിടെ താമസിക്കണം, ഭംഗിയാക്കണം. എന്താ മോനെ നീ വല്ലാതിരിക്കുന്നത്? അച്ഛനെ പറ്റി വല്ല ഉപയോഗം അറിഞ്ഞു? ഒന്നും അറിഞ്ഞില്ലമ്മേ. മുതലാളിയുടെ ഒന്ന് വേലക്കാരൻ വന്നിരുന്നു, അദ്ദേഹത്തിന്റെ മകനെ കിട്ടിയെന്നും നീ ഉടനെ പോയി കാണണമെന്നും പറഞ്ഞു. പോയി കണ്ടിട്ട് വാ മോനെ. കണ്ടിട്ട് തന്നെയാണ് അമ്മേ വരുന്നത്. കണ്ടോ എങ്ങനെയിരിക്കുന്നു? നിന്നോട് വർത്തമാനം വല്ലതും പറഞ്ഞു മോനെ? പറഞ്ഞു. അമ്മേ, അത് മുതലാളിയുടെ മകനല്ല, അമ്മയുടെ മകന മധു. മധുവോ? നമ്മുടെ മധുവോ? പടോ ദ്രോഹി, അവൻ ഇവിടെയും വന്നോ? എന്റെ ഭഗവാനെ, ഇവൻ എന്താ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്? ഞാൻ ഉടനെ പോയി അദ്ദേഹത്തോട് സകല വിവരങ്ങളും പറയാൻ പോകും. അമ്മേ വേണ്ട, അമ്മേ വേണ്ട. എന്തൊക്കെ ആയാലും അവൻ അമ്മയുടെ മകനാണ്, എന്റെ അനുജൻ. അമ്മ പോയി അദ്ദേഹത്തിനോട് പറയും. വല്ല പോലീസ് മറ്റോ ഒന്ന് പിടിച്ചോണ്ട് പോയാ? വേണ്ട, നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് അവൻ സ്ഥലം വിട്ടുകൊള്ളാം എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. പോയില്ലെങ്കിൽ നമുക്ക് നാളെ പോയി പറയാം. അമ്മേ പോ. വേണ്ട വേണ്ട, എനിക്ക് സുഗതനെ കാണണം. ഞാനാണ് സുഗതനെ കാണേണ്ടത്, എനിക്ക് കാണണം. Thank you.
എന്റെ മുതലാളിയുടെ മകനാണെന്ന് കള്ളം പറഞ്ഞതുമല്ലാതെ പണം കയ്യിലാക്കാൻ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കായിരുന്നു വെച്ചാ. പുള്ളി നിങ്ങൾ മരിച്ചു പോയി എന്ന് മകൻ പറഞ്ഞു. നീയാണോ ഈ വേഷത്തിൽ? നീയാണോ ഇതൊക്കെ ചെയ്തത്? എന്റെ മകൻ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്? പറയൂ, പറയൂ. ആരാണ് അങ്ങയുടെ മകൻ? ആരാണ് അങ്ങയുടെ മകൻ? ഈ നിൽക്കുന്ന മധു എന്റെ മകനാണ് അങ്ങന്ന്? എന്റെ മകനാണ്? ഈ ദുഷ്ടനല്ലാതെ എങ്ങനെ ഒരു മകൻ ജനിക്കുമോ എന്റെ പൊന്നങ്ങന്ന്? അങ്ങയുടെ മകൻ ഈ നിൽക്കുന്ന സുഗതനാണ്. അങ്ങ് അന്ന് എന്നെ ഏൽപ്പിച്ച പിഞ്ചു കുഞ്ഞ് ഈ സുഗതനാണ് അങ്ങന്ന്. നിനക്ക് ഞാൻ മാപ്പ് തന്നാൽ ദൈവം എനിക്ക് മാപ്പ് തന്നില്ലടാ ദ്രോഹി. അച്ഛ, അച്ഛൻ അവന് മാപ്പ് കൊടുക്കാം. അവനുദ്ദേശിച്ചല്ല ഈ സാധു പെൺകുട്ടിയെ വിചാരിച്ച്, അല്ലെങ്കിൽ അവളുടെ ജീവിതം പാഴാണ്. ഭാസ്കര പിള്ളേ, നടന്നതെല്ലാം നടന്നു. പലരും പല തെറ്റുകളും ചെയ്തു. പരസ്പരം ക്ഷമിക്കുക. ഞാൻ നിങ്ങളേൽപ്പിച്ച എന്റെ മകനെ നിങ്ങൾ തന്നെ എനിക്ക് തിരിച്ചു തന്നു. എന്റെ കളഞ്ഞു കിട്ടിയ തങ്കമാണിത്, കളഞ്ഞു കിട്ടിയ തങ്കം. ചിരിക്കണം, ചിരിക്കണം, എല്ലാവരും നന്നായിട്ട് അനുസരിക്കണം, വൃത്തിയായിട്ട് അനുസരിക്കണം. 1, 2, 3. താങ്ക് യു.